Ameshwarani Vasukami Tam Ganeshwaramupatmahe Yan Apragare Mirikyunna Ganeshwarani Vasukami എന്ത് പ്രയോഗമായി പ്രയോഗിച്ചത്? ആരെ ഉപാസിക്കണമെന്ന്? താൻ സ്വതേ ഉപാസനയൊന്നും പതിവില്ല എന്നുണ്ടോ? എങ്ങനെയാ? എന്താ സ്വതേ ഇല്ലേ എന്ന് ചോദിക്കണത് എന്നാണെങ്കിൽ ഇങ്ങനെ ഒരാളെ ഉപാസിക്കണതായിട്ട് ഞാൻ വേറെ ആരെയും കണ്ടിട്ടില്ല, തന്നെ അല്ലാതെ കണ്ട്. എന്താണോ എന്താ എന്നെ അല്ലാതെ കണ്ട് കണ്ടിട്ടില്ല എന്ന്? മറ്റുള്ളവരുടെ കാര്യമൊക്കെ എനിക്ക് നോക്കണ്ടോ? ഞാൻ ഇങ്ങനെയാണ് ഉപാസിക്കണത് എന്നുള്ളൂ. അപകടമായിട്ടേ പതിവുള്ളൂ അല്ലേ? അതല്ലേ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? ഏ അപകടം അല്ലത്, താനിപ്പോൾ ഇങ്ങനെ ചോദിക്കാൻ പുറപ്പെട്ടതാണ് അപകടം എന്നാ എൻ്റെ അഭിപ്രായം. ഞാൻ മാത്രമല്ല പലരും അദ്ദേഹത്തിനെ ഉപാസിക്കാറുണ്ട്. ആരെ? ഗണേശ്വരനെ. ഗണേശ്വരൻ എന്നൊരു ഈശ്വരനെ തന്നെ കേട്ടിട്ടില്ല ഞാൻ. എന്നിട്ടാണോ താൻ ഉപാസിക്കാനുണ്ടെന്ന് പറയുന്നത്? ഇവിടെ താൻ കേൾക്കാത്തത് എൻ്റെ ദോഷമാണോ? എത്രയോ ആള് താനല്ലാണ്ട് എൻ്റെ ആരോട് ഇയാളോടൊന്ന് ചോദിച്ചു നോക്കുക, ആരെയാണ് ഉപാസിക്കേണ്ടത് എന്ന്. എൻ്റെ മുതൽ ചോദിക്കാൻ പറ അയാളോട് അയാളോട് ചോദിക്കണം എങ്ങനെയാണ്. ഒരു വിധം ലോകത്തിൽ എല്ലാവരും തന്നെ ഗണേശ്വരനെ ഉപാസിച്ചു കൊണ്ടിരിക്കും. ഗണേശ്വരൻ എന്നൊരു ഈശ്വരനെ തന്നെ ഞാൻ കേട്ടിട്ടില്ല. ഒരു ഒന്നാ തന്നെ പോലും ഒരു മാറ്റിയാൻ ലോകത്തിലില്ല, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഗണേശ്വരൻ ഒരാളെ കേട്ടിട്ടില്ല എന്ന് ഒരുത്തം പറയാൻ കാലത്തെ കഥ എന്താ? അത്രയും കേൾക്കേണ്ടതായ ഒരു ഈശ്വരൻ വേറെ ഇല്ല. ഈശ്വരന്മാർ വേറെ ഇല്ലേ പലരും? ഞാൻ കേട്ടിട്ടുള്ളൂ മഹാവിഷ്ണു, ശിവൻ, സുബ്രഹ്മണ്യൻ ഇങ്ങനെ പറഞ്ഞിട്ട് അനവധി ഈശ്വരന്മാരെ ഞാൻ കേട്ടിട്ടുണ്ട്, അവരെ സേവിക്കുന്ന ഭക്തന്മാരെയും കണ്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു ഈശ്വരനെ സേവിച്ചും കൊണ്ട് തന്നെ തന്നെയേ കണ്ടിട്ടുള്ളൂ. ഗണേശ്വരൻ ഏതാ ഈശ്വരൻ? എന്താ തന്നോട ചോദിക്കണേ? ഇപ്പൊ ഈ ഉപാസിക്കണമെന്ന് പറഞ്ഞല്ലോ. ഈ ഈശ്വരൻ ഏത്? അത് മനസ്സിലാവാത്തതാണ് തനിക്ക് ഇന്നുള്ള മാറ്റിത്ത മുഴുവൻ. അതെ, അദ്ദേഹം എന്നെ ആളാണെന്ന് മനസ്സിലായി അദ്ദേഹത്തിനെ ഉപാസിക്കാൻ തുടങ്ങിയാൽ ഇപ്പോഴുള്ള പ്രകൃതത്തിനൊക്കെ കുറെ ഭേദം വരും. ഇപ്പോഴത്തെ ഉപാസനയാണ് തന്നെ അപകടത്തിൽ ചാടി ചെയ്യണേന്നാ ഞാൻ പറയാ. അത്രത്തോളം നല്ല ഉപാസനയ്ക്കും ശക്തിയുള്ളൂ. അതുകൊണ്ടൊക്കെ പറ്റിയിട്ടുള്ള മാറ്റിത്ത അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ പോരാ, കാര്യം പറയുമ്പോൾ നേരെ നോക്കണം. ആരെ ഉപാസിക്കുകയാണെങ്കിലും സാമാന്യം പോലെ വേണം. തൻ്റെ ഉപാസനയുടെ ശക്തി തന്നെ പോലെ ആവില്ലേ? ഇതിനധികം അപകടം ആവാൻ വയ്യ. അങ്ങനെയാണോ ശരി? ഉപാസിക്കാ ഗണേശ്വരൻ. ഞാനൊരു ഈശ്വരനെ എങ്ങനെ താൻ കേൾക്കാത്തത് എൻ്റെ കുറ്റാണോ? ഞാൻ എല്ലാവർക്കും ഉപാസിക്കാൻ അർഹനായിട്ടുള്ള ഈശ്വരനാണ് ഗണേശ്വരൻ എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹത്തിനെ ഉപാസിക്കാൻ പുറപ്പെട്ടത്. എന്നാൽ ആ ഈശ്വരൻ ഏതാന്ന് പറയുക? ഏതാന്ന് പറയണമെങ്കിൽ സംശയം തീർന്നിട്ടില്ല. ഇനി ഇപ്പോ ആലോചിക്കുക. അപ്പൊ ഇങ്ങനെ ഒരാളുണ്ടെന്ന് തന്നെ എപ്പോഴേ കേൾക്കുന്നുള്ളൂ എന്നാണ് തോന്നുന്നത്. മറ്റുള്ള ഈശ്വരന്മാരെ സേവിക്കുന്ന സ്ഥിതി വിചാരിക്കലും ഗണേശ്വരന്റെ സ്വഭാവം വിചാരിക്കലും കൂടി നോക്കുമ്പോൾ ഗണേശ്വരനെയാണ് ഉപാസിക്കേണ്ടത് എന്നാണ് ഞാൻ പറയുക. അതാ ആരാന്ന് അറിഞ്ഞിട്ട് വേണ്ടേ? വിഷ്ണുവിനെ ഉപാസിക്കുന്ന ആളുകൾ ധാരാളം ഉണ്ട്. വിഷ്ണു പ്രധാനക്കാരനാ ചിലർക്ക്, അതല്ല സുബ്രഹ്മണ്യനാ പക്ഷെ പ്രധാനം. ചിലർക്ക് ശാസ്താവാ, ചിലർക്ക് ശിവനാണ്, ശിവൻ പ്രധാനിയാ, ശിവനാണ് പ്രധാനം. പലരും പലരും പറയണേ കേൾക്കാറുണ്ട് ആ കൂട്ടത്തിൽ. ഇയാളെ അറിയോ? ഗണേശനെ ഉപാസിക്കുന്ന ആളാ, ഗണേശ്വരനെ എൻ്റെ ഉപാസകൻ. പിന്നെ ഞാൻ കേട്ടിട്ടില്ല, അതാ തന്നോട് ഇത്രയൊക്കെ ചോദിക്കുന്നത്. ഏതാ ഈശ്വരൻ? മനസ്സിലായില്ലെങ്കിൽ അത് ധരിച്ച് ആ ഈശ്വരനെ ഉപാസിക്കാൻ തുടങ്ങിയാൽ തനിക്ക് മേലാൽ ശ്രേയസ് ഉണ്ടാവും. ഇപ്പൊ ഒരു ഗതിയില്ലാണ്ട് കിടന്ന് കഷ്ടപ്പെടുമല്ലേ?
അതിനൊക്കെ നിവൃത്തി കിട്ടും ഗണേശ്വരനെ ഉപാസിക്കാൻ. അദ്ദേഹത്തിനെ ഉപാസിക്കാറുണ്ട്. താൻ അന്ന് വേറെ എവിടെ ആരോട് ചോദിച്ചാലും അദ്ദേഹത്തിന്റെ ചരിത്രമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കും. എല്ലാവരും ഉപാസിക്കുന്ന ആളാണ് അദ്ദേഹം. എല്ലാവരും ഉപാസിക്കുന്ന ആളാണെങ്കിൽ അവരെന്താ അത്ര സംശയമായിട്ട് ചോദിക്കാൻ? താൻ ഉപാസിക്കുന്ന ആളല്ലേ. പക്ഷെ ഞാൻ ഉപാസിക്കുന്ന ആള് ഞാൻ അദ്ദേഹത്തിനെ ഉപാസിക്കാറില്ല. ആരെങ്കിലും ഉപാസിക്കാറുണ്ടോ? അല്ല, ഉപാസനയില്ല എന്ന് പറയുകയില്ല. ഗണേശ്വരനെ അല്ല എന്നേ ഉള്ളൂ. ആ ഈശ്വരന് അത്രത്തോളം മറ്റുള്ള ഈശ്വരന്മാരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഉപാസിക്കാൻ അർഹനാണോ എന്നാണെങ്കിൽ അവരെ ഉപാസിച്ചില്ലെങ്കിലും അദ്ദേഹത്തിനെ ഉപാസിക്കേണ്ടത്. അവരെയൊക്കെ ഉപാസിച്ചെങ്കിൽ അതിൻ്റെ പ്രയോജനം ഉണ്ട് എന്നേ ഉള്ളൂ. മറ്റുള്ള ദേവന്മാരെയൊക്കെ അവരിങ്ങടെ എന്നെ എന്താ ഉപാസിക്കാത്ത എന്നുള്ള നിലയ്ക്ക് ഇങ്ങോട്ട് ഒന്നും ശല്യപ്പെടുത്താൻ വരില്ല. ഗണേശ്വരൻ അങ്ങനെയല്ല. അദ്ദേഹത്തിനെ ഉപാസിക്കാത്തവർക്ക് ഒരു കാര്യവും വിഘ്നം കൂടാതെ കണ്ട് സാധിക്കാൻ പറ്റില്ല. എന്തെങ്കിലും അപകടം ഉണ്ടാക്കി തീർക്കും. എന്നാൽ ഉപാസിച്ചാലോ എത്രത്തോളമാണ് അദ്ദേഹത്തിന്റെ മഹത്വം അദ്ദേഹം പട്ടാക്കുക എന്ന് കണക്കൂല. എത്ര ഉത്കർഷം ഉണ്ടാക്കി തീർക്കണമെങ്കിലും അദ്ദേഹം വിചാരിച്ചാൽ മതിയാവും. ഇന്ന് മാത്രമല്ല, ഗണേശ്വരനെ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ മറ്റുള്ളവരും അദ്ദേഹത്തിനെ ബഹുമാനിച്ചു കൊണ്ടാണ് ഇരിക്കണേ. താനിപ്പോ എല്ലാവരും അനവധി ആളുകൾ ഉപാസിക്കുന്ന ദേവന്മാരെ പറഞ്ഞുവല്ലോ, ആ ദേവന്മാരും ഇദ്ദേഹത്തിനെ ബഹുമാനിച്ചിട്ടുണ്ട്. ഇത് അങ്ങനെ ബഹുമാനിക്കുന്നോന്ന് അത് ചോദിക്കണ്ട, അത്ര ഉണ്ടായിരുന്നു വരില്ല. നിങ്ങളങ്ങനെയല്ല, എല്ലാവർക്കും ഇദ്ദേഹത്തിനെ ഭയപ്പെട്ടുകൊണ്ടേ ഇരിക്കണേ. എന്താ അത്? എന്താ എത്രത്തോളം വലിയ അപകടത്തിലാ ചാടിക്കാന്ന് ശരിയ, അവർക്ക് അത് വരിയുണ്ട്. എന്നിട്ട് അവരൊക്കെ കൂടി ഗണേശ്വരനെ ഉപാസിച്ചും കൊണ്ട് ഉള്ള സുഖം മതി എന്ന് വെച്ചിരിക്കുക. ഏത് കാര്യങ്ങളും ഇനി അത് ഇന്ന ആളുകൾക്ക് വരിക. ബ്രാഹ്മണരിൽ ആരെങ്കിലും ഗണേശ്വരനെ ഉപാസിക്കാത്ത ആളുണ്ടോ എന്ന് അന്വേഷിച്ചോളൂ. ആ കത്തിയും അവര് ചെയ്യുന്ന ഏത് എന്തെങ്കിലും കർമ്മങ്ങൾ ഉണ്ടെങ്കിൽ ആ കർമ്മങ്ങളൊക്കെ വിഘ്നം കൂടാതെ കൊണ്ട് നടക്കണമെങ്കിൽ ആദ്യമായിട്ട് ഗണപതി ഉപാസനയാക്കുക. താനില്ല എന്ന് പറഞ്ഞ് കണ്ണടയ്ക്കാനും ഗോഷ്ടി കാട്ടാനും പുറപ്പെട്ടിട്ട് കാര്യമില്ല. തനിക്ക് ഒരു ഈശ്വരനും ഇല്ല എന്നാ ഞാൻ പറയുക. എന്തോ ഇങ്ങനെ ഒരു ബഹുമാനം ഉണ്ടായില്ലോ ലോകത്തിൽ, ഇനി അത് കഴിയുന്നു വരെ നിവൃത്തിയില്ലല്ലോ എന്നുള്ള നിലയ്ക്ക് പെരുമാറുക. ഉപാസിച്ചാൽ ഇങ്ങനെയും ഇത്രയും ശക്തിയായിട്ട് അനുഗ്രഹിക്കാൻ കഴിവുള്ള ഒരാളില്ല. ഇതെല്ലാവർക്കും അറിയാം. അങ്ങനെയാണ് ഗണേശ്വരന്റെ സ്ഥിതി. മറ്റുള്ളവരും അദ്ദേഹത്തിനെ ഭയപ്പെടുന്നു. എന്താ ഭയപ്പെടുന്നു എന്ന്? ആ ദേവന്മാർക്കും യുദ്ധത്തിനെ യുദ്ധത്തിലുള്ള ഭയവും ഭക്തിയും നിമിത്തം ആ ഗണേശ്വരനെ സന്തോഷിപ്പിച്ചതിന്റെ ശേഷം മതി ഞങ്ങളെ സന്തോഷിപ്പിക്കാന്ന് അവർ സമ്മതിച്ചിട്ടുണ്ട്. തന്നോട് ചോദിച്ചാൽ അറിയാലോ, ഈ വർഗത്തിലല്ലേ ജനിച്ചേക്കണേന്ന് ഇരിച്ചാ ഞാൻ ചോദിക്കണേ. ബ്രാഹ്മണർക്ക് മാത്രമായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ് പ്രധാനമായിട്ട്. അതെ, ഈ ദേവന്മാരെ ഉപാസിച്ചാൽ ആരെയാണ് ഏത് ദേവനാണ് വേഗം പ്രസാദിക്കുക, എത്രത്തോളം അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തിന് ശക്തിയുണ്ട്, ഇതൊക്കെ ബ്രാഹ്മണർക്കാണ് അറിയുക. അവർ ചെയ്യുന്ന ഏത് കർമ്മങ്ങളും ഗണപതി ഇദ്ദേഹത്തിനെ ഉപാസിച്ചുകൊണ്ടേ ഉള്ളൂ. ഗണപതി ഉപാസി ഗണേശ്വരനെ ഉപാസിച്ചുകൊണ്ടേ ഉള്ളൂ. ഉപാസി അതെ ഒരു അത് ഞാൻ പതിവില്ലല്ലോ. അതാണ് തൻ്റെ ഗ്രഹപ്പഴ തീരാത്തതും സംശയിക്കണ. ഇനി തടുങ്ങിക്കൊള്ളാ, ഞാനാ പറയുന്നത്. നാളെ മുതൽ ഗണപതി ഉപാസന തുടങ്ങാൻ ഒരുക്കുണ്ടെങ്കിൽ തൻ്റെ ഇന്നത്തെ നില മാറും. ഞാൻ ഏറ്റവും അക്കാര്യം എന്നാ അത്ര മാന്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ മഹത്വം എത്രത്തോളമാണെന്ന് ഒരാളും ഖണ്ഡിച്ച് ഇതുവരെ പറഞ്ഞിട്ടില്ല. മറ്റുള്ളവരെയൊക്കെ സേവിച്ചിട്ടുള്ള സേവന്മാരുടെ യോഗ്യതകളൊക്കെ പല വിഷയത്തിലും കാണാണ്ടല്ലോ. ഗണേശ്വരന്റെ മാത്രം എപ്പോ കാണുന്നതേ ഉള്ളൂ എന്ന് പറയാൻ നിവൃത്തിയില്ല. അദ്ദേഹം അങ്ങനെ പ്രസാദിക്കുക എന്ന് പറഞ്ഞാൽ എത്രത്തോളം അവന് ഉത്കർഷങ്ങൾ ഉണ്ടായി തീരുക എന്ന് കണക്കൊന്നുമില്ല. അങ്ങനെയുള്ള ആളാ. ബ്രാഹ്മണരൊക്കെ ഗണപതി ഉപാസന ചെയ്തും കൊണ്ടേ മറ്റേത് കർമ്മവും ചെയ്യുള്ളൂ. അവർക്കാണല്ലോ കർമ്മത്തിന് അധികാരികൾ അവരാണ് എന്നാണ് വെച്ചിരിക്കുന്നത്. അതിന് ഗണപതി ഉപാസിക്കണ്ട, അങ്ങനെ പറയാറുണ്ടോ? ആദ്യം ഗണപതി ഉപാസനയാണ്. മറ്റുള്ള ദേവന്മാരെ പൂജിക്കാനാണ് ഒരുങ്ങണതെങ്കിലും ഗണപതി ഉപാസനയുണ്ട്. അതാ ഈ പറയണേ, അതില്ല അതില്ല അതേണ്ട് ദേവന്മാരെ പ്രസാദിപ്പിക്കാൻ സാധ്യല്ല. അപ്പൊ ദേവന്മാർക്കും ദേവന്മാർക്കും സമ്മതനാണ് ഈ ഗണേശൻ. സമ്മതല്ലേ? സമ്മതിക്കരുത്. ഒരു സമ്മതിക്കരുതേന്ന് ചോദിച്ചാൽ അവര് അവർക്കും പേടിയാ. എവിടെയാണ് അപകടത്തിൽ ചാടിക്കാന്ന് വെച്ചില്ല.
മുട്ടൂരെ പൂജിക്കാൻ പുറപ്പെടുക. അതിനുള്ള സാധു സാമഗ്രികളൊക്കെ സംഭരിച്ച് ആ പൂജയുടെ ഇന്ന സമയത്ത് നമുക്ക് ഒരു ക്രമമൊക്കെ ഉണ്ടാവുമല്ലോ. അനുസരിച്ചൊക്കെ പൂജിക്കാനായിട്ട് പുറപ്പെടുന്നു. ആ പുറപ്പെടുന്ന സമയത്ത് അതിന് നൈവേദ്യം പൂവ് സാധനങ്ങളൊക്കെ വേണല്ലോ. അതൊക്കെ ഒരുക്കി അവിടെ കൊണ്ടുചെന്ന് പൂജിക്കാൻ പുറപ്പെടുമ്പോഴാണ് ഒന്നുമല്ലോ പൂവ് എടുത്തപ്പോൾ അതിൽ നാരി കണ്ടു. എന്ത് ചെയ്യും? അങ്ങേദ്യം എടുക്കുമ്പോൾ അതിൽ എന്തോ ആയി വന്നില്ലല്ലോ എന്ന് തോന്നാൻ പാകത്തിന് എന്തെങ്കിലും ഒന്ന് കണ്ടു. പിന്നെ കാര്യം നടക്കുമോ? പൂജ വയ്ക്കാൻ പറ്റുമോ? ഇതൊക്കെ അരി ഉണ്ടാക്കി തീർക്കണം വേണ്ടേ? ഇങ്ങനെ ഓരോ തരത്തിലുള്ള മാറ്റിത്തങ്ങളാണ് അദ്ദേഹം ഉണ്ടാക്കി തീർക്കുക. ഞാനിപ്പോൾ ഒന്നങ്ങോട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇന്നതൊന്നുമില്ല. ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അത് സാധ്യമായില്ല അങ്ങനെ പറയരുതേ. വേറെ ഏതെങ്കിലും ദയ ഇത് എനിക്ക് ഞാനല്ല ഭേദം എന്ന് തോന്നാനും വിരോധമില്ല. ഇങ്ങനെ പലതരത്തിലും ആ ഉദ്ദേശിച്ച കാര്യം വിഘ്നം കൂടാതെ കണ്ട് നിർവഹിക്കാൻ അദ്ദേഹം സമ്മതിക്കില്ല. അദ്ദേഹത്തിനെ സന്തോഷിപ്പിച്ചില്ലെങ്കിൽ സാരം ഉച്ചയുള്ള ഒരു ദേവന. എനിക്ക് യോഗ്യതയ്ക്ക് കുറവൊട്ടുമില്ല മറ്റുള്ളവരെക്കാൾ എന്ന് ഉറപ്പിച്ചും കൊണ്ടിരിക്കണ ദേവന അദ്ദേഹം. അത് കാരണം വിഷ്ണുവിനെ പൂജിക്കുന്നതിനെ പറ്റിയൊക്കെ അപകടങ്ങൾ വന്നിട്ടുണ്ട്. അതാ അവരൊക്കെ ബഹുമാനിക്കാനും കാരണം. പൂജ അവർക്ക് തന്നെ ഭക്ഷണമില്ല. അവർക്ക് ഭക്ഷിക്കണമെങ്കിൽ അദ്ദേഹം സന്തോഷിച്ചേ പറ്റുള്ളൂ എന്നുള്ള വിക്കലായി. ഇല്ലെങ്കിൽ അത് അപകടമാക്കുക, നേരിക്കാനുള്ള ഇടവരുത്തില്ല. അവന് ഭക്ഷണമുണ്ടോ? ഇല്ല. അത് സാമാന്യം പോലെ ഭക്ഷിക്കാറാവണമെങ്കിൽ അദ്ദേഹത്തിനെ പ്രസാദിപ്പിച്ചേ പറ്റൂ എന്നുള്ള നില. അപ്പം അവർ ശിവനായാലും വേണ്ടില്ല, വിഷ്ണു ആയാലും വേണ്ടില്ല, മറ്റുള്ള ദേവന്മാരെയൊക്കെ ആയാലും ആരായാലും ഗണപതിയെ ഉപാസിക്കാതെ കണ്ട് പുറപ്പെട്ടോ നേരമില്ല. അത് ഇങ്ങനെ വന്നപ്പോൾ അവരൊക്കെ കൂടി നിശ്ചയിച്ചു ഈ ഗണപതിയെ ബഹുമാനിക്കേണ്ടവനാണ്, അദ്ദേഹം ബഹുമാനിച്ചില്ലെങ്കിൽ നമ്മുടെ കാര്യവും പരുങ്ങലാകും എന്ന് നിശ്ചയിച്ച് അത് അദ്ദേഹത്തിന് കൊടുത്തിട്ട് മതി, ഗണപതികളെ കഴിച്ചിട്ട് മതി ഞങ്ങൾക്ക്. അവരൊക്കെ സമ്മതിച്ചിരിക്കുന്നു. ഇനി അങ്ങനെ അല്ലാതെ ഉണ്ട് ബ്രാഹ്മണയിൽ ആരെങ്കിലും ഒരാളെ പറയോ ഗണപതി ഉപാസന ഇല്ലാതെ പൂജിക്കാൻ അർഹന്മാരെ അവരല്ലേ? അതില്ല. പിന്നെ ആ ബ്രാഹ്മണർക്ക് മാത്രമേ ഉള്ളൂ, അതും പറയാൻ തരില്ല. ഏത് തൊഴിൽക്കാരും ഗണപതി ഉപാസിച്ചു കൊണ്ടിരിക്കും. ലോകത്തിലെ തൊഴിൽക്കാരൊക്കെയോ പല തരത്തിലുള്ളവരും ഉണ്ടല്ലോ. എല്ലാവർക്കും ഉണ്ട്, എല്ലാവർക്കും ഗണപതി ഉപാസനയുണ്ട്. അത് പറഞ്ഞാൽ ഞാൻ അത്ര സമ്മതിക്കില്ലടോ. തന്നെ ഞാൻ വിചാരം, ഞാൻ വെറുതെ അല്ല ഈ വേഷം കിട്ടി പുറപ്പെട്ടേക്കുന്നത്. തന്നെ സമ്മതിപ്പിക്കാനുള്ള കൗശലമൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ പറയാം, ഏത് വർഗത്തിൽപ്പെട്ടവനാ ഗണപതി ഉപാസന ഇല്ലാണ്ടുള്ളത്? പല വർഗക്കാരുണ്ടല്ലോ. ആശാരി, മൂശാരി, ഇരുമ്പ് പണിക്കാരൻ, കൊല്ലെന്നോ എന്തെങ്കിലും പറയാം, ഇരുമ്പ് കൊണ്ടുള്ള പ്രയോഗക്കാർ, സൂചി കൊണ്ടുള്ള തൊഴിൽ പണികൾ, അങ്ങനെ ഓരോ വിധത്തിൽ ഓരോ തൊഴിൽ കൊണ്ട് ജീവിക്കുന്നവരാണ് പല വർഗങ്ങളായിട്ട് ഇന്ന് കാണുന്നത് അല്ലേ. ഇതിൽ ഏത് വർഗത്തിൽപ്പെട്ടവർക്കും ഗണപതി ഉപാസനയുണ്ട്. താൻ വേണ്ടാത്തതൊന്നും പറയണ്ട, ഞാനും ഇവരുടെയൊക്കെ കഥ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഗണപതി ഉപാസിക്കണവരെ മറ്റു വർഗങ്ങൾ ഉള്ളതെന്ന് ഞാൻ ധരിച്ചില്ല. താൻ ധരിക്കാത്തത് എൻ്റെയാണ് കുറ്റം. ഉണ്ട്, അവർക്കൊക്കെ ഉണ്ട്. ആശാരിക്കും മറ്റും ഗണപതി ഉപാസനയോ? അതോളൂ, പോണോ? ഞാൻ പോയാലോ അവർക്ക് ഗണപതി ഉപാസനെ കൂടാണ്ട് പറ്റില്ല. ഞാൻ വേണമെങ്കിൽ പോവാം. ഗണപതിയെ ഉപാസിക്കാതെ കണ്ട് അവരുടെ കാര്യം നടക്കില്ല. എന്താ അദ്ദേഹം അങ്ങനെ ഉള്ള ഒരാള് അദ്ദേഹത്തിനെ ബഹുമാനിക്കാണ്ട് മറ്റൊരാളെ ഇവര് പ്രവർത്തിച്ച് പുറപ്പെട്ടാലും നല്ല നേരെ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല. അങ്ങനൊരു വൈഷമ്യമുണ്ട്. അപ്പൊ എല്ലാവരും ഉപാസിക്കും. ഒരു ഭയങ്കര ആശാരിക്കും പറ്റും ഗണപതി ഉപാസന ഉണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ എന്ന് വിശ്വസിക്കുക. നിങ്ങള് വിശ്വസിക്കാണ്ട് പറ്റില്ല. അല്ലാണ്ട് ഇപ്പൊ എന്താ ചെയ്യുക? ഉള്ളത് പറയാന്നല്ലാണ്ട് എനിക്ക് ചുമതലയില്ല. വിശ്വസിക്കേണ്ട ചുമതല ധരിക്കുണ്ട്, അത് തീർച്ചയാണ്. എന്താ ആശാരിയുടെ ഗണപതി ഉപാസനുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞാൽ പോരല്ലോ. അങ്ങനെ ചോദിച്ചാൽ ഞാൻ പറയാം, ആശാരിയുടെ ഗണപതി ഉപാസന അവർക്ക് ഗൃഹം പണി തുടങ്ങിയിട്ടുള്ളതാണ് അവരുടെ പ്രവൃത്തികൾ അല്ലേ. അതിന് ചില മരം മുറിക്കുക, ഇതൊക്കെ ഇങ്ങനെയൊക്കെ വേണ്ടേ. അതിൽ മരം മുറിച്ച് അത് മരപ്പണി ആശാരിയുടെ പ്രധാന തൊഴിലാണ്. ആ ആശാരി മരം മുറിക്കാൻ പോയാൽ ആവശ്യക്കാർ പറയുമല്ലോ, അതെ ആശാരി എന്ത് കഥ നേരം സാരം വൈകി വരാനില്ലേ. ഇപ്പോഴും നിങ്ങളുടെ എത്താൻ സാധ്യതയുള്ളൂ.
അതെങ്ങാനും മറിഞ്ഞു വീണാൽ ഇങ്ങടാ വീണെന്ന് വെച്ചാൽ ചെറിയ ചെറുതൊക്കെ തീർന്നു. അങ്ങടാണെങ്കിൽ വലുതിന് ചില കേട് പറ്റുന്നില്ലോ. ഏതാ വേണ്ടതെന്ന് വെച്ചാൽ പാകം പോലെയാവാം. പക്ഷെ വലിയ വളരെ മോഹിക്കാനും ഇല്ല, അത്രത്തോളം ഒന്നും വലിപ്പമില്ല, തടി കുറവാ. കണ്ടറിയാലോ മേപ്പോട്ട് ഇങ്ങനെ പോണല്ലോ. ചിലതിൻ്റെ സമ്പ്രദായ ഇതെങ്ങനെയാ? അത് മുറിക്കാറായിരിക്കും തോന്നുന്നില്ല. ഇത്ര എന്നെ പ്രായമായ ഇതില്ല, അതിന് തടിയുള്ളതാ. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം രണ്ടും മുറിച്ചാലും ഇവിടേക്ക് മതിയാവോ? അതാണ് ഇപ്പോ സംശയം. അത് രണ്ടും അതുകൊണ്ടാവില്ല, വേറെ വേണ്ടി വരുന്നാ തോന്നുന്നു. കുറച്ചും കൂടി വേണ്ടി വരും. ആ എന്നാ അന്നി ഇതിന്റെ ഇടയിലൊക്കെ നോക്കാം, വലിയ വൃക്ഷങ്ങൾ പലതും ഉണ്ട്, നോക്കാം. ഏതാ അതാ ഇതെങ്ങനെയായാലും മുറിക്കാം. ഇതിനൊരു ചെരുവ് പറ്റിയിട്ടുണ്ട്, അത് അതുമ്പലേക്ക് വീഴാൻ പാകത്തിന് അമ്മയ്ക്കുണ്ട്. അതുകൊണ്ട് അത് അങ്ങോട്ട് മുറിക്കാം. വല്ലാണ്ട് ചെരിഞ്ഞിരിക്കണു. ഇനി ഒരു കാറ്റ് കുതിയാൽ അതിന്റെ പണിയും തീർന്നു, ഇതിന്റെ പണിയും തീർന്നു. അതുകൊണ്ട് അതിനിട വരുത്തണ്ട, അത് മുറിക്കാം. വൃക്ഷങ്ങൾ ഇന്ന വൃക്ഷങ്ങളാണ് മുറിക്കേണ്ടത് എന്ന് പറഞ്ഞ് അതൊക്കെ കാട്ടി കൊടുത്താൽ അവൻ ആ വൃക്ഷം മുറിക്കാൻ ആദ്യമൊക്കെ പേർത്ത് മൂട്ട കൂട്ടി ഒരുങ്ങി വരും. ഒരുങ്ങി വന്ന് മരത്തിൻ്റെ അടുക്ക അവൻ വന്ന അതെ ഒരു വിളക്ക് കൊളുത്തി കിട്ടിയ കൊണ്ടുവരാം. വിളക്ക് കൊളുത്തി കൊടുത്തു. ആ വിളക്ക് അവിടെ മേടിച്ച് വെച്ച് ആ മരത്തിൻ്റെ അടുക്ക ചെന്ന് അവൻ്റെ ആയുധം കൊണ്ട് അതുമ്മൽ ആദ്യം ഒന്ന് വെട്ടു. അങ്ങനെ വെട്ടി ഒന്ന് രണ്ട് വെട്ട് വെട്ടിയിട്ട് അതുമ്മലിന് അടർന്നു വീഴുന്ന ആ കഷ്ണം ഉണ്ടല്ലോ, ആദ്യം വീഴുന്ന ആ മരത്തിൻ്റെ കഷ്ണം അത് എടുത്ത് ഒരു ഇല മുറിച്ച് കൊണ്ടുവന്ന് ആ ഇല ഈ വിളക്കിൻ്റെ അടുക്കിൽ വെച്ച് ആ അവിടെ ആ ഇലയുടെ അടുക്കൽ എൻ്റെ വല്യുണ്ണി തമ്പുരാനെ അപകടമൊന്നും കൂടാതെ കണ്ട് നേരെയാക്കി തരണേ എന്ന് പ്രാർത്ഥിച്ചും കൊണ്ട് വെട്ടാനും പുറപ്പെടുകയുള്ളൂ. അതാണ് അവൻ്റെ ഗണപരിപാലന. അങ്ങനെ ആശാരി പതിവുണ്ടോ? ഞാൻ കാണുന്നുണ്ടോക്കെ പതിവുണ്ടോ? ഇനി എന്നുണ്ടോ എന്നത് നോക്കിക്കൊണ്ട് അടുക്കളല്ല ഇനി എൻ്റെ പ്രവൃത്തി. സ്വതേ അവരുണ്ട്, ആശാരിയാണോ നാ മരം മുറിക്കാൻ പുറപ്പെടുന്നു. അതല്ലെങ്കിൽ എന്താ വൈഷമ്യം ആണെങ്കിൽ വൈഷമ്യങ്ങൾ വളരെയാ. ആ ഉടമസ്ഥം പറഞ്ഞു ഏൽപ്പിച്ചു എന്നല്ലോ, മറ്റുള്ളതിനൊന്നും കേട്ട് വരരുത്, മനസ്സിരിക്കണം എന്നൊക്കെ പറഞ്ഞു ഏൽപ്പിക്കാൻ പതിവുണ്ട്. പക്ഷേ അവിടെ കാര്യമില്ല, ഗണപതി ഉപാസന ഇല്ലെങ്കിൽ പിന്നെ അപകടങ്ങൾ ധാരാളമാണ്. അങ്ങനെയുള്ള ഓരോന്ന് വെട്ടി വീഴുമ്പോൾ എത്ര എണ്ണ അതിൻ്റെ സമയ പരിസരങ്ങളിൽ നിൽക്കുന്ന വൃക്ഷങ്ങൾ നശിക്കണത്? ഒന്നുമല്ലോ, അവൻ്റെ തന്നെ കാല് മുറിഞ്ഞു, അല്ലെങ്കിൽ വേറെ വൃക്ഷങ്ങളിൽ വീണ് അത് നശിച്ചു. ഇങ്ങനെ എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടായിത്തീരും. ആ അപകടങ്ങൾ കൂടാതെ കണ്ടിരിക്കാൻ ആശാരിമാരും ഈ ഗണപതി ഉപാസിച്ച് മരം മുറിക്കാൻ തുടങ്ങിയത് അവരുടെ ഗണപതി ഉപാസന. അതുപോലെ പറഞ്ഞു തുടങ്ങിയ വെച്ചാൽ വളരെ ഇല്ല തുന്നപ്പണിക്കാർ നിസ്താര പണി അല്ലേ, അവർക്കുണ്ടാവില്ല, ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കാൻ പറ്റില്ല. അവർക്കുണ്ട് എന്ന് പറയാനാ ഞാനീ പറഞ്ഞത്. തുന്നപ്പണിക്കാർക്കുണ്ട്, എന്താണ് ശീല നൂലും കൂടി കൂട്ടി തുന്നാൻ ഗണപതി ഉപാസിക്കണം. ഗണപതി ഉപാസിച്ചില്ലെങ്കിൽ ശീല നൂലും മാത്രമല്ല കൂട്ടി തിന്നലുണ്ടാവുള്ളൂ, തുന്നുമ്പോൾ വിരലും കൂടി കൂട്ടി തിന്നാൻ വേണ്ടി വരും. ശീലയുമ്പോൾ കുത്തണത് വിരലുമ്പോൾ കൂടി കയറിയാൽ അപകടമായി. പിന്നെ തിന്നാൻ തന്നെ പറ്റിയില്ല എന്ന് വരും, അല്ലെങ്കിൽ ആ സൂചി കുത്തുമ്പോൾ അത് ഒടിഞ്ഞു പോയി. അങ്ങനെ വരല്ലേ, ഒന്നുമല്ലോ സൂചി ഒടിഞ്ഞു, അല്ലെങ്കിൽ കയ്യുമ്പോൾ കുത്തി കയറി, എന്തെങ്കിലും ഗ്രഹപ്പഴി ഉണ്ടാക്കി തോന്നും. അത് കൂടാതെ കണ്ടിരിക്കാൻ ശീലൊക്കെ എടുത്ത് നോക്കി നൂല് എടുത്ത് സൂചിയിൽ കോർത്ത് അത് തുന്നി തുടങ്ങാറാവുമ്പോൾ ആദ്യം കുത്തിയിട്ട് ഒരു വലിയ ഇങ്ങോട്ട് വലിക്കും, ആ നൂലും ഇങ്ങനെ എടുക്കും, മുഴുവനും ഇങ്ങോട്ട് എടുക്കും. എന്നിട്ട് പിന്നത്തെ തുന്നൽ തുന്നൽ കിടങ്ങളാവുള്ളൂ. അപ്പം
ഭാഗ്യത്തെ കുത്ത് ഗണപതി കുത്ത ഗണപതി സന്തോഷിക്കാനുള്ളതാ ആ കുത്ത്. അതാണ് അവന്റെ ഗണപതി ഭാഗ്യം. ഇങ്ങനെ ഓരോരുത്തരും പറയണ്ട, അവർ തട്ടാമാര് സുഖം പൊൻപണിക്കാര്, അവർക്ക് ബഹുനിർബന്ധ. എന്താ ഗണപതി ഉപാസിച്ച് പ്രവൃത്തി തുടങ്ങുള്ളൂ എന്നുള്ളത്? എന്താ കാരണം? അവന്റെ പേര് തന്നെ എന്താ? സ്വർണം പണിയണ ആളുകള്, സ്വർണം പണി, സ്വർണം പണി സാമാന്യക്കാര് പറയണതേ ഉള്ളൂ. എല്ലാവരും പറയണതായിട്ടുള്ള ഒരു പേരുണ്ട് അവർക്ക്. എന്താ തട്ടാമാര്, തട്ടാമാര്? തട്ടാൻ വെച്ചാ എന്താ, അവന് തട്ടില് തന്നെയാ പണി. എന്ത് ആരെ എന്ത് സാധനം പണിയാൻ കൊടുത്താലും വേണ്ടില്ല, തട്ടാൻ തട്ടാൻ തന്നെയാ. അതായത് അവൻ ഗണപതി ഉപാസന കൂടാതെ കണ്ട് പുറപ്പെട്ടാൽ ആ തട്ടാന് തട്ടാൻ തരാവില്ല. അല്ല, എന്തെങ്കിലും എപ്പോഴും വരും, അത് കൂടാതെ കണ്ടിരിക്കാൻ അവരും അനുസരിച്ചു. അത് എത്ര പണി ആഭരണങ്ങൾ പണിയിപ്പിച്ച് കിട്ടേണ്ട ആളുകൾ എത്ര ശ്രദ്ധിച്ചാലും വേണ്ടില്ല. ആ ശ്രദ്ധിച്ചും കൊണ്ടിരിക്കുമ്പോ തന്നെ അവന് തട്ടാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല. അതെന്താ ഈ ഗണപതി ഉപാസനയിടം എടുക്ക, നല്ലോണം ഗണപതിയെ പ്രാർത്ഥിച്ചും കൊണ്ടാ അടി എൻ്റെ യാവനം മുടങ്ങരുതേ എന്ന് പ്രാർത്ഥിച്ചും കൊണ്ടാണ് അവൻ തട്ടാൻ തുടങ്ങുക. അതല്ലെങ്കിൽ തട്ടാന് തട്ടാനുള്ളത് തട്ടാൻ തരാവില്ല. ഇത് എന്നാ വിഷമം വരിക. അത് കൂടാതെ കണ്ടിരിക്കാൻ അവനും ഗണപതിയെ ഉപാസിക്കാറുണ്ട്. ഇങ്ങനെ ഓരോരുത്തർ തൊഴിൽക്കാരുടെ കഥ പറയുകയാണെങ്കിൽ വളരെ ഉണ്ട് പറയാൻ. അങ്ങനെ വെക്കണ്ട, തൊഴിലെടുത്ത് ജീവിക്കുന്ന ആളുകളുണ്ടോ അവരൊക്കെ ഗണപതിയെ, ശ്രീ മഹാഗണപതിയെ ഉപാസിച്ചും കൊണ്ടേ പുറപ്പെടുള്ളൂ. ഗണേശ്വരരെ അദ്ദേഹം ഗണേശ്വരൻ, ഗണേശ്വരൻ എന്ന് പറയണത് ഭൂതഗണങ്ങളുടെ ഒക്കെ നാഥനായിട്ടാണ് അദ്ദേഹത്തിന് കൽപ്പിച്ചിരിക്കുന്നത്. എല്ലാവർക്കും ഭയം ഉള്ള, എല്ലാവരും ഭയപ്പെടുന്ന ആളുമാണ് ഗണേശ്വരൻ. അപ്പോ ഇന്ന് ലോകത്തിൽ ഉള്ള തൊഴിൽക്കാർ മുഴുവൻ ഗണപതിയെ ഉപാസിക്കാറുണ്ട്, ഉപാസിക്കാറുണ്ട്. ഒന്നാണ്, ഞാൻ ഇതുവരെ ഉണ്ടായിട്ടില്ല, തൻ്റെ ഗ്രഹപ്പഴിട്ട് തീർന്നിട്ടുമില്ല. അങ്ങനെയല്ലേ ഇത് വീരാൻ? അത് വളരെ നല്ലതാ ഗണപതി ഉപാസിക്കല്. ഇനിയെങ്കിലും തുടങ്ങ, ഞാൻ പറഞ്ഞിട്ട് താൻ ഗണപതി ഉപാസിക്കാൻ തുടങ്ങി തനിക്ക് നേരെയായി എന്ന് വന്നാൽ തന്നെ നേരെയാക്കി, ഇത് ഞാനാന്നെങ്കിലും പറയില്ലേ. അതുകൊണ്ട് എനിക്ക് വേണ്ടിയിട്ട് എന്നെ തുടങ്ങിക്കൂടാ താൻ. ആ ഗ്രഹപ്പഴം ഉള്ളത് വീരാൻ അത്ര നന്നായിട്ട് വേറെ ഒന്നുമില്ല. എടോ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഗണേശ്വരൻ്റെ യോഗ്യത മനസ്സിലാകാതെ കണ്ട് എങ്ങനെയാ ഉപാസിക്കുക? എനിക്ക് ഉപാസിച്ചപ്പോൾ താൻ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഗണപതി ഉപാസന തുടങ്ങിക്കളയാം. ഒരു വിചാരമുണ്ട്, അതിന് ആഗ്രഹമുണ്ട്, ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ എത്രത്തോളം ഉണ്ട് അദ്ദേഹത്തിൻ്റെ മഹത്വം എന്ന് അറിഞ്ഞിട്ടുണ്ട്. ഒരു ദേവനെ സേവിക്കുകയാണെങ്കിൽ അറിഞ്ഞ് സേവിക്കണം എന്നാള് പറയാറുണ്ട്. ഈശ്വരനെ സേവിക്കുകയാണെങ്കിൽ അറിഞ്ഞ് സേവിക്കണം. അപ്പൊ താൻ പറയുന്നു എല്ലാ ഈശ്വരന്മാരെക്കാൾ കേമനാണ് ഗണേശ്വരൻ എന്ന് പറയുന്നത്. ആ ഗണേശ്വരന്റെ യോഗ്യത എത്രത്തോളം ഉണ്ട് എന്ന് സൂക്ഷ്മം അറിഞ്ഞും കൊണ്ട് സേവിക്കാൻ പുറപ്പെട്ടാൽ ആ സേവയ്ക്ക് കുറച്ച് അധികം ശക്തി കൂടുമല്ലോ, അതും സംശയമില്ല. അതൊന്ന് പറഞ്ഞു കരുതില്ല തന്നെ എത്രത്തോളം മഹത്വമുണ്ട് അദ്ദേഹത്തിന്. അത് ഞാൻ പറയാം, സേവിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ മഹത്വം കാര്യമെന്ന് ഞാൻ തന്നെ പറഞ്ഞ് മനസ്സിലാക്കാം. അത് എത്ര വർണ്ണിക്കാൻ വർണ്ണിച്ചാലും അവസാനിക്കാത്തതാണ് അദ്ദേഹത്തിൻ്റെ മഹത്വം. അത് ആദ്യങ്ങൾ പറയാം. പിന്നെ തൽക്കാലം തനിക്ക് സേവിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ സ്വഭാവം ഏകദേശം ഒന്ന് മനസ്സിലാക്കാൻ പാകത്തിന് എൻ്റെ കഴിവനുസരിച്ച് ഞാൻ പറയാം. എൻ്റെ ഇപ്പോഴത്തെ നിലയുണ്ടല്ലോ, അതനുസരിച്ച് ഞാൻ ധരിച്ചതിനെ അനുസരിച്ച് സാരമൊന്ന് പറയാം. ഇത്രയേ ഉള്ളൂ ഞാൻ പറയണത് കൊണ്ട് അവസാനിച്ചു എന്ന് വിചാരിക്കരുത്. ഇപ്പം പറയുന്നത് കൊണ്ട് മുമ്പേ അവസാനിക്കാൻ പാകം എന്നൊക്കെ പറയാൻ പരിപേക്ഷിക്കാറുണ്ട്. ഇപ്പം അത്ര പറ്റില്ല. അതുകൊണ്ട് എൻ്റെ എപ്പോഴത്തെ കഴിവനുസരിച്ച്, എപ്പോഴായാലും അതാത് അവസരത്തിലെ കഴിവനുസരിച്ചല്ലേ പറയാൻ സാധ്യമുള്ളൂ. ഇന്നത്തെ എൻ്റെ സ്ഥിതി അനുസരിച്ച് തനിക്ക് കഷ്ടിച്ച് മനസ്സിലാക്കാൻ ഇപ്പോഴും ഞാൻ പറഞ്ഞാൽ മതിയാകും എന്നാണ് എൻ്റെ വിശ്വാസം. ആ നിലയ്ക്ക് ഞാൻ പറഞ്ഞ് ധരിപ്പിക്കാൻ കുറച്ചു. എന്താ എന്നാണെങ്കിൽ ഇങ്ങനെ മഹാനായിട്ടൊരാളില്ല എന്ന് പറഞ്ഞാൽ പോരല്ലോ അദ്ദേഹത്തിൻ്റെ ഗുണദോഷ വിശേഷങ്ങളെ. സാരമില്ല, ഞാൻ പറയാം, ശ്രദ്ധിച്ച് കേൾക്കുക. താൻ ശേഖരിക്കണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ച് കൊടുക്കുക. യസ്യാസൌ പ്രഹരാശായ ധനേശുരി ന ശക്നുയാൽ. ഗണേശ്വ
അപ്രകാരം ഇരിക്കുന്ന ഗണേശ്വരനെ ഉപാസിക്കുന്നു. അപ്രകാരം ഇരിക്കുന്ന ഗണേശ്വരൻ അങ്ങനെയുള്ള ഗണപതി എന്നെ അദ്ദേഹത്തിന് പറയാൻ സാധ്യമുള്ളൂ. എന്താ ഈ അങ്ങനെയുള്ളത് എന്ന് പറഞ്ഞു എന്നാണെങ്കിൽ ഒരാളെ കൊണ്ടും ഒരിക്കലും അദ്ദേഹത്തിന്റെ മഹത്വങ്ങൾ മുഴുവൻ പറയാൻ സാധ്യമാവാതെ കണ്ടുള്ള വർണ്ണിക്കാൻ പുറപ്പെട്ടാലും അവസാനിച്ചു ഗണപതിയുടെ ശ്രേഷ്ഠത എന്ന് പറയാൻ സാധിക്കില്ല. അപ്രതിമമായിരിക്കുന്ന മഹത്വത്തോടു കൂടിയിട്ടുള്ള ആള് അനവധി ദേവന്മാരെ പ്രസിദ്ധന്മാരായിട്ട് പറയുന്നുണ്ടല്ലോ, ആ ദേവന്മാരുടെ മഹത്വങ്ങളെ ഓരോന്നിനെയും ഓരോരുത്തരുമായിട്ട് വർണ്ണിക്കും, ഓരോ വിധത്തിൽ വർണ്ണിക്കുന്നുണ്ട്. അതുപോലെ വർണ്ണിച്ചത് കൊണ്ടൊന്നും യുദ്ധത്തിന്റെ മഹത്വം ശരിയില്ല. മുഴുവൻ ഒരാളെ കൊണ്ടും ഇന്നേ വരെ നിർണയിക്കാൻ സാധ്യമാവാത്ത ആളാണ് ഗണേശ്വര. അവാങ്മന സഹോചരമാനങ്ങളായിരിക്കുന്ന ഗുണങ്ങളോട് കൂടിയിട്ടുള്ള ആള്, മഹത്മഹാനായിട്ടുള്ള ആള്, എല്ലാവരാലും പൂജ്യനായിട്ടുള്ള ആള്, അങ്ങനെയാണ് ശ്രീ മഹാഗണപതിയുടെ സ്ഥിതി. എങ്ങനെയെങ്കിലും പറഞ്ഞാൽ ചെയ്യോ, ഇതൊക്കെ കുറെ ഏറെക്കുറെ ഒക്കെ ആദ്യം സൂചിപ്പിച്ച് പറഞ്ഞല്ലോ. ഇത് ഇപ്പൊ എങ്ങനെയാ അദ്ദേഹത്തിനാണ് അധികം കേമത്വം പറയാം, അവസാനി പറഞ്ഞാൽ അവസാനിക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കുന്നു? അത് ഏത് കാര്യവും പറയാൻ കഴിവുള്ളവൻ വേണ്ടതുപോലെ പറഞ്ഞാൽ അവസാനിക്കേണ്ടി വരുമോ? അവസാനിക്കാൻ പാകത്തിന് പറയാൻ അല്ലേ അവസാനിക്കാത്തത് എന്നൊരു ചോദ്യമല്ലേ. ഇതിനെന്ത് പറയും എന്നാണെങ്കിൽ അതിന് സമാധാനമുണ്ട്, അവസാനിക്കാത്തതുണ്ട്, ഏവരെ ഉണ്ട്, ഇദ്ദേഹത്തിൽ മാത്രം. ആരെ കൊണ്ടും നിർണയിക്കാൻ സാധ്യമാവാത്ത വലിയ മഹത്വമാണ് ശ്രീ മഹാഗണപതിയുടെ മഹത്വം. അത് ലോകത്തിൽ നിന്നതിക്കിൽ സ്വർഗത്തിങ്കിലോ ഭൂമിയെങ്കിലോ പാതാളത്തിങ്കിലോ ഏതെങ്കിലും ഒരു പ്രദേശത്തിങ്കിൽ ഗണപതിയുടെ മഹത്വം അറിയാത്ത ആളുണ്ട് എന്ന് പറയാൻ തോന്നിയില്ല. തന്നെ പോലെ വിശിഷ്ടനായിട്ട് വേറെ ഒരു ദേവനും ഇല്ല എന്നുള്ളത് ശ്രീ മഹാഗണപതി ത്രൈലോക്യവാസികളെ മുഴുവൻ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ ഇനി അതിന് അദ്ദേഹത്തിന് ഒരു പ്രയത്നവും ചെയ്യണ്ട, ഗണപതിയെ ഉപാസിക്കണം, ഉപാസിക്കണം, എല്ലാവർക്കും തോന്നാൻ പാകത്തിനാക്കി തീർത്തുള്ളത്. എങ്ങനെയത് എന്താ അങ്ങനെ അദ്ഭുതമായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളത് എന്നാണെങ്കിൽ എല്ലാ ജനങ്ങൾക്കും ബഹുമാന്യനായിട്ടുള്ള ആളാണ് ധനേശൻ, ധനങ്ങളുടെ ഈശനായിട്ടുള്ള ആള്, നാഥനായിട്ടുള്ള ആള്. അതാരാ വൈശ്രവണൻ? ഇന്ന് ഇത്രയും സമ്പന്നനായിട്ട് വൈശ്രവണനെ പോലെ ആരുണ്ട്? ലോകത്തിൽ ദ്രവ്യം സമ്പാദിക്കുന്ന ആളുകൾ പലരും ഉണ്ടല്ലോ. അവരൊക്കെ എത്ര സമ്പാദിച്ചാലും ഒരു വിധം കേമായി എത്രയായി അത്രയായി ഇത്രയായി ഒക്കെ പല തരത്തിലും കണക്കുകൊണ്ട് കേമനാ കേമനാ എന്ന് വരുത്തുന്നുണ്ട്. ഒരാളെയും വൈശ്രവണനെ പോലെയാണ് എന്ന് പറയാൻ പറയുകയില്ല. എന്താ അവിടേക്ക് ഒന്നും എത്തുന്നില്ല ആരും. എന്നാൽ അപൂർവം കലര് വളരെ കാലം ദ്രവ്യം സമ്പാദിച്ചു കഴിഞ്ഞാൽ അയാൾ അങ്ങടാ മനുഷ്യർ ചെയ്യണേ വൈശ്രവണനോടൊപ്പാവാനാ എന്നേ ഉള്ളൂ. അപ്പോഴും തുല്യനാവരില്ല. എന്താ കാരണം? ധനേശ, അദ്ദേഹമാണ് ധനത്തിന്റെ ഈശ്വരൻ, സമ്പത്തിന്റെ നാഥനായിട്ടുള്ള ആൾ. അത്രയും സമ്പത്തുണ്ടായിട്ട് ലോകത്തിൽ ആരുമില്ല ഈശ്വരനെ പോലെ. പ്രശ്നമാണ്, കുറച്ച് ദ്രവ്യം സമ്പാദിച്ചു അസാധാരണ വിട്ട് എന്ന് വന്നാൽ തന്നെ അയാളിപ്പോ നല്ലോണം കയറുന്ന സമയം ദ്രവ്യം എത്രയായിരുന്നോ ഏശം വൈശ്രവണന്റെ നിലയിലേക്കാണ് പോണേന്നാ തോന്നണത്. അങ്ങോട്ട് അങ്ങോട്ട് ഒരു സമ്പന്നനെ സാദൃശ്യപ്പെടുത്തി പറയാൻ ഉത്സാഹിക്കുന്നുണ്ടെങ്കിൽ വൈശ്രവണനെയാണ്. അപ്പോ സമ്പന്നന്മാരെ ആരെ ആരെ നോക്കിയാലും അവരൊക്കെ കേമനാണ് വൈശ്രവണന്മാർ. ധനങ്ങളുടെ നാഥനായിട്ടുള്ള ആള്. അത് മാത്രമല്ല വേണ്ടുന്ന യോഗ്യതകളൊക്കെ അദ്ദേഹത്തിനുണ്ടേനും. ദിക്പാലകന്മാരിൽ പ്രധാനി സമ്പത്തിന്റെ നാഥനായിട്ടുള്ള ആളാണ്, യക്ഷന്മാരുടെ രാജാവാണ്. ഇങ്ങനെ തുടങ്ങിയിട്ട് അദ്ദേഹത്തിന്റെ യോഗ്യതകൾക്ക് അവസാനമില്ല. അങ്ങനെയുള്ള ആളാണ് വൈശ്രവണൻ. ആ വൈശ്രവണൻ മഹാഗംഭീരനായിട്ടുള്ള അദ്ദേഹം
യാതൊരുത്തന്റെ പ്രാതരാശത്തിനായി കൊണ്ടുപോലും ശക്തനായി ഭവിക്കില്ല. യാതൊരു ശിവഗണപതി കീഴ് ഒരു പ്രാതര കേൾപ്പിക്കാൻ പോലും വൈഷ്ണവനെ കൊണ്ട് സാധ്യയില്ല. ആ വൈഷ്ണവൻ ഗണപതിയുടെ യോഗ്യത ഇത്രയാള് ആണോന്ന് വാക്കുകളെ കൊണ്ട് ഇങ്ങനെ വർണ്ണിച്ച് അവസാനിപ്പിക്കും. വൈഷ്ണവനൻ നിരീക്ഷാ സാധിക്കാത്ത കാര്യങ്ങളൊന്നുമില്ല. എന്താ കാരണം? സമ്പത്തിന്റെ ശക്തിയാ. അപ്പൊ സമ്പത്ത് ഉണ്ടായതുകൊണ്ട് ആവില്ല എന്ന് ഗണപതി മനസ്സിലാക്കി ചോദിച്ചു. അത് ആ സമ്പത്തിനല്ല പ്രാധാന്യം എന്നുള്ളത് ലോകം മുഴുവൻ അറിയാൻ ഇടവരും വരുത്തിയൊരിക്കണം. എങ്ങനെ പ്രാതിലോപിക്കാൻ ഉത്സാഹിച്ചു. എന്നാൽ യഥാർത്ഥത്തിൽ പ്രാതലിനല്ല ഉത്സാഹം ഉണ്ടായത്, ഒരു വിരുന്ന് കേൾപ്പിക്കണം എന്നാണ് ആവേശമില്ല. കാരണം ഇങ്ങനെ വർദ്ധിക്കുകയാണല്ലോ. സമ്പത്ത് എന്ന സ്വദേശി സാരം അഹങ്കാരം ഉണ്ടാക്കണതാ. അത് അഹങ്കാരം ഇല്ലാതെ കണ്ട് സമ്പാദിക്കാൻ തരാവണമെങ്കിൽ ദൈവാധീനം തന്നെ അവലംബുള്ളൂ. ഇത് എപ്പോഴാ മനസ്സിൽ ഒന്ന് കൂടാൻ ഇഷ്ടമില്ല. ഗർവ് വന്നോ നാശം തുടങ്ങി. ഇതാണ് കണക്ക്. അപ്പോൾ വൈഷ്ണവനൻ ദ്രവ്യം തന്നെ വളരെ സമ്പാദിക്കാൻ കഴിഞ്ഞപ്പോൾ ആദ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ആ അഹങ്കാരം ഇല്ലാത്ത കാലത്താണ് ഈ സമ്പത്ത് ഇങ്ങനെ വർദ്ധിച്ചോ സ്ഥാനമാനങ്ങൾ ഇങ്ങനെ കൂടി 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 വന്നത്. ഒരു വിധം എല്ലാവരേക്കാൾ അധികം സമ്പത്തായി എന്ന് വന്നപ്പോൾ വൈഷ്ണവനെ എന്നെ തോന്നി എനിക്ക് എന്താ കുറവ്, ഇനി എന്താ ഉണ്ടാവേണ്ടത്, എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവേണ്ടതൊക്കെ ഉണ്ടാവുക കഴിഞ്ഞു, അത് തീർച്ചയാ. ഇനി ചിലത് ഉണ്ടാവാൻ ഒന്നുമില്ല, അങ്ങനൊരു തോന്നൽ വന്നു. അങ്ങനെ തോന്നിക്കൊണ്ട് സാര അഹങ്കാരം മനസ്സിൽ വന്ന് പെട്ടപ്പോൾ അതിൻ്റെ ആ അഹങ്കാരം ഇല്ലാതെ ഉണ്ടാവണ്ടേ, അതിനുള്ള കാര്യം കൊണ്ട് എന്താ ചോദേ. രാവണനെ ഭയപ്പെട്ട് വൈഷ്ണവനൻ കൈലാസപർവ്വതത്തിൻ്റെ സമീപത്തെങ്കിൽ തൻ്റെ ഭുജനിക്ക് പ്രത്യേകം സങ്കേതമൊക്കെ ഉണ്ടാക്കി തീർത്ത് ആ അളക എന്ന പേരായിട്ടുള്ള രാജധാനിയങ്ങൾ സുഖമായിട്ട് താമസിക്കുകയായിരുന്നു. അവിടെ ചെന്ന് കൂടിയതിൻ്റെ ശേഷം പതിവായിട്ട് ഭഗവാൻ പരമേശ്വരൻ്റെ സമീപത്തെങ്കിൽ ചെന്ന് അദ്ദേഹത്തിനെ വന്ദിച്ച് അങ്ങനെ വന്നേ ഭക്ഷണം കഴിക്കുള്ളൂ. വൈഷ്ണവനന് സാരൊരു സമാധാനം കിട്ടിയത് ശിവൻ്റെ അടുത്ത് വന്നതിൻ്റെ ശേഷമാണ്. പദ്ധത്തിൻ്റെ കാരുണ്യമാണ് അതെനിക്ക് അവലംബം എന്നുള്ള വിശ്വാസം കൊണ്ട് പതിവായിട്ട് അവിടെ ചെല്ലും. പതിവായി സ്ഥാനം ദേവകാര്യങ്ങൾ ഇതൊക്കെ കഴിഞ്ഞാൽ അങ്ങോട്ട് പോയി കൈലാസത്തിൽ അടുക്കുകയാണല്ലോ. കൈലാസത്തിൽ ചെന്നു ഭഗവാനെ കണ്ട് വന്ദിച്ചു ഇവിടുന്ന് പോരും. എന്നിട്ട് അതിന് ശേഷം എന്തെങ്കിലും ആഹാരം കഴിക്കുന്നുള്ളൂ, നിർബന്ധമായിട്ടുള്ള കാര്യം അത്. അങ്ങനെ സേവിച്ചും കൊണ്ട് പോരുന്ന കാലത്ത് ഒരു ദിവസം ഈ വൈഷ്ണവനും ഭഗവാൻ ശ്രീപരമേശ്വരനെ കണ്ട് വന്ദിക്കാനായിട്ട് അളകയിട്ട് നിന്ന് പുറപ്പെട്ടു. പുറപ്പെട്ട് ഗോപുരത്തെങ്കിലും വൈഷ്ണവനെ കാണാൻ ഒരുത്തൻ ഇങ്ങോട്ട് വരുന്നു. സമ്പന്നന്മാരാകുമ്പോ അനവധി ആളുകൾ കാണാൻ വരുമല്ലോ. ഈ ഒന്നുമില്ലാത്തവരുടെ അടുത്തേക്ക് ആരും വരാത്തവേ. സമ്പത്തുണ്ടോ എന്നാ ആളു വരാണ്ടിരിക്കില്ല. അല്ല നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടും എന്തെങ്കിലും കാര്യങ്ങൾ പറയേണ്ടതായിട്ടും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അല്ല ഈ വരണ ആളുകളൊക്കെ ആ തനിക്ക് കാണേണ്ട ആളുടെ യോഗ്യത അനുസരിച്ചാണ് ഇവിടെ വരുമ്പോൾ മാനിക്കുക. വരുമ്പോൾ തന്നെ അതിനുള്ളതൊക്കെ കരുതി പോരുകയും ചെയ്യും. അപ്പോൾ വൈഷ്ണവൻ്റെ അടുക്കലേക്ക് ഈ കാണാൻ വന്നവൻ നല്ലതായിട്ടൊരു പഴക്കൊല കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു കൊലപ്പഴം കാഴ്ച വയ്ക്കാൻ വലിയ വലിയ ആളുടെ വെറും കയ്യോടുകൂടി കാണരുത് നല്ലേ. എന്ന് പറഞ്ഞാൽ കയ്യില്ലാണ്ട് വരണം എന്നല്ല അർത്ഥം. എന്തെങ്കിലും ആ കയ്യിൽ കൊണ്ടുവരണമെന്നാ കാണാൻ, അവരെ സന്തോഷിപ്പിക്കാനേ. അതിനുള്ള സാധനമായിട്ട് ഒരു കൊല പഴം. അതിശയമായിട്ട് പഴം ഒന്നും പറ്റി പറഞ്ഞാൽ പോരാ, അത് കൊണ്ട് എടുത്തുകൊണ്ട് നടക്കണമെങ്കിൽ തന്നെ വളരെ പ്രയാസമുണ്ട്. വലിയ പഴങ്ങൾ അങ്ങനെ അങ്ങനെ ഒരു കൊല നടത്തും, അത് എണ്ണം ധാരാളം. അങ്ങനെ ഒരു വലിയ ഒരു കൊല പഴം ഒരു പാത്രത്തിൽ വെച്ച് അത് എടുത്തും കൊണ്ട് അവൻ വൈഷ്ണവനെ കാണാൻ നേടും. വൈഷ്ണവനൻ ശ്രീപരമേശ്വരനെ കാണാൻ അങ്ങോട്ട് അങ്ങനെ വന്ന് ഗോപുരത്തിൽ വെച്ചാണ് രണ്ടുപേരും അടുത്തെത്തിയത്. അടുത്ത വരവ് എന്താ ഇപ്പൊ അങ്ങോട്ട്, എന്താ കണ്ട് ചില കാര്യങ്ങളൊക്കെ ഒന്ന് അറിയിക്കാണ്ട് അതിനായിട്ട് വന്നതാണ്. ആ ഞാൻ കൈലാസത്തിലേക്ക് ഭഗവത് ദർശനത്തിനുള്ള യാത്രയാണ്. ഇവിടുന്ന് വന്നിട്ട് കണ്ടു വർത്തമാനമൊക്കെ പറയാം. ഇത് എന്ന് പറഞ്ഞ അവൻ ആ കൊണ്ടുവന്ന പഴക്കൊല ഉണ്ടല്ലോ, ആ കൊണ്ട് ആ പാത്രത്തോടു കൂടി അത് അവിടെ വെച്ചു. ഇത്
അപ്പൊ വൈഷ്ണവന് തോന്നി ഇതിപ്പോ എനിക്ക് കാണാൻ എന്റെ സന്തോഷത്തിനാണ് കൊണ്ടുവന്നതെങ്കിലും ഞാൻ ഈ ഭഗവത് ദർശനത്തിൽ പുറപ്പെട്ടപ്പോ കൊണ്ടുവന്നതാ ആ നിലയ്ക്ക് ഇത് അവിടെ കാഴ്ച കൊടുക്കുക അദ്ദേഹത്തിന് ഉപകാരമാകുമല്ലോ ഒക്കെ അങ്ങോട്ട് സന്തോഷമാവും അങ്ങോട്ട് കൊണ്ടുപോകളയാ നിശ്ചയിച്ച് അത് അവനെ കൊണ്ട് തന്നെ എടുപ്പിക്കാം ആ കൊല കണ്ടപ്പോൾ വലിയ കൊലയാ പൈസകൊണ്ട് എടുക്കും അപ്പോൾ അത് അവിടേക്ക് എത്തിക്കാൽ ഇവനെ കൊണ്ട് കഴിപ്പിക്കാം നിശ്ചയം അതേ ഇനിയിപ്പോൾ ഏതായാലും ഇത് കൊണ്ടുവന്ന സമയം നന്നായി ഞാൻ കൈലാസത്തിലേക്ക് ഭഗവാനെ ദർശിക്കാൻ കാണാൻ പോവുക കണ്ടു വലിക്കാൻ പോവുക അതുകൊണ്ട് എനിക്ക് ഈ സമയത്തല്ലേ ഇവിടെ കൊണ്ടുവന്നത് സന്തോഷമായി എനിക്ക് അതുകൊണ്ടാണ് ഞാൻ വിചാരിക്കുന്നത് അവിടെ കൊണ്ടുപോയി അദ്ദേഹത്തിന് കാഴ്ച വെച്ചാൽ കൊള്ളാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഇതൊന്ന് അവിടെ കൊണ്ടുവച്ച് തരരുതേ ഇനിയാ അത്രത്തോളം ഒന്ന് വരരുതേ വരാം എന്നാൽ അതെടുത്തോ അവനെ കൊണ്ട് അത് എടുപ്പിച്ചു ആ കൊല എടുപ്പിച്ച് അവന് ഒപ്പം പോയി പോയി കൈലാസപർവ്വതത്തിൻ്റെ ഗോപുരത്തിൻ്റെ അടുത്ത് ചെന്നപ്പോൾ പൈശ്രമെന്ന് തോന്നി ഇവനെ കൊണ്ട് അങ്ങനെ ഉടുപ്പിച്ചു കൊണ്ടു ചെല്ലാന്ന് വരുമ്പോൾ തൻ്റെ അഭിമാനം കൊണ്ട് ഉടുത്തു കൊണ്ടുവരാൻ മടിച്ചിട്ടാവും എന്ന് തോന്നാൻ ഒരു ന്യായമുണ്ട് അത് വേണ്ട ഞാൻ തന്നെ കൊണ്ടു അഭേദം ശരിക്ക് ആ അവിടെ വെച്ചോ അവിടെ വെക്കോ അവനെ കൊണ്ട് അവിടെ ഇറക്കിച്ചു അത് കഴിഞ്ഞ് പാത്രം നീ കൊണ്ടുപോക്കോ ഇത് ഞാൻ കൊണ്ടുപോകൊള്ളാം എന്നും പറഞ്ഞ് പഴക്കൊല എടുത്ത് പിടിക്കാൻ അത് എടുത്തിട്ട് പൊങ്ങില്ല അത് താഴ്ത്തു വെച്ച് പാത്രം എടുത്തോ അവൻ അതെടുത്ത് താഴ്ത്തു വെച്ചു പാത്രം എടുത്തു ഇനി ഒരു കാര്യം പറയാനുള്ളതൊക്കെ ആ ഞാൻ അത് ദർശനം കഴിച്ച് അവിടെ വരാം അപ്പം പറഞ്ഞാൽ മതി ഇപ്പം പൊക്കോ അവൻ ഇങ്ങോട്ട് പോവുകയും ചെയ്തു വൈശ്രമനൻ ആ പഴക്കൊല ഏടാ ഇതവൻ എങ്ങനെ ഇവിടെ എത്തിച്ചോ ഇത്ര വലിയ കൊല ഉണ്ടാവും ഇല്ലേ ഞാൻ അത്ര വിചാരിച്ചില്ല ഇതങ്ങനെ എത്തിക്കാതെയും പറ്റില്ലല്ലോ അത് പൊക്കി എരുങ്ങി അവിടെ കുത്തിട്ട് കൊണ്ട് മൂന്ന് നാലടി നടന്നു അപ്പോഴേക്കും അത് അവിടെ വെച്ച് ഇങ്ങനെയുള്ള കൊല കണ്ടിട്ടില്ല വല്ലാത്ത ഭാരം തന്നെ ഇവിടെ വെച്ച് കൊണ്ടുവന്നുകൊണ്ട് കാര്യമില്ലല്ലോ അപ്പം അവിടെ നിർത്തു എടുത്ത രണ്ട് നാലടി നീങ്ങിയാൽ അവിടെ വയ്ക്കും കുറച്ചു നേരം അങ്ങനെ ദണ്ഡിച്ചും കൊണ്ട് ഗോപുരത്തിൻ്റെ അകത്തേക്ക് കടന്ന് മൂന്നാലടി അങ്ങോട്ട് നടന്നു അങ്ങനെ നടന്നപ്പോഴേക്കും അവിടെ ഭഗവാൻ എഴുതിയിരിക്കുന്നത് ദൂരെയാണെന്നേ ഉള്ളൂ ആ ഭഗവാന്റെ അടുക്കൽ ഈ ശ്രീമഹാഗണപതി ഇരിക്കുന്നുണ്ട് എപ്പോഴും അച്ഛൻ്റെ അടുക്കൽ കൂടുള്ളൂ അച്ഛനെ ബഹുമാനിക്കാൻ ആര് വരുമ്പോഴും എന്തെങ്കിലും കൊണ്ടുവരും ഗണപതിക്കറിയാം അവിടെ എന്ത് കൊന്നാലും തിന്നാനുള്ള കുക്ഷിയുണ്ടേനു അപ്പൊ തീർച്ചയായും എപ്പോഴും വാഹ കിട്ടണമെങ്കിൽ അച്ഛൻ്റെ അടുക്കൽ ഇരുന്നാൽ സാധ്യമാവും അവിടുന്ന് വിട്ടു പോകലില്ല അത്യാവശ്യം പോകേണ്ടതായിട്ട് വന്നാന്ന് പോയി അപ്പം തന്നെ അങ്ങോട്ട് എത്തും ഈ മോഹം എത്ര ബുഭുക്ഷ സഹിക്കില്ല അങ്ങനെയാണ് ശരി അത് ഗണപതി അടുക്കിരിക്കില്ലേ അത് കണ്ടു അവരെ എന്താ അവിടെ ആരും ഒരാൾ വരുന്നല്ലോ ഇപ്പം ഇവിടെ നിൽക്കുക ഇപ്പം ഇവിടെ നിൽക്കുക ഇടയ്ക്ക് നിൽക്കണം കാണാം ഇടയ്ക്ക് കുണിഞ്ഞ് ഈ പഴക്കൊലി എടുത്ത് പതുക്കെ അങ്ങനെ സാരം നിന്ന് കഴിഞ്ഞപ്പോൾ എന്തോ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് അച്ഛൻ്റെ അടുക്കലേക്കുള്ള വരവാ അച്ഛന് കാഴ്ച കൊടുക്കാൻ കൊണ്ടിരുന്നതാവും എന്താ മനുഷ്യ എത്തി നോക്കിയപ്പോൾ പഴമാണോ എന്ന് സംശയം തോന്നി എന്നാൽ ഇങ്ങോട്ട് വരേണ്ട വളരെ കഷ്ണത്തിനുള്ളൂ ഇങ്ങോട്ട് വരാൻ അതിനിടവത്തില്ല അങ്ങനെ ചെന്നാൽ ആ കൊണ്ടുവരുന്ന ആൾക്ക് ഒരു സഹായമാവുമല്ലോ വൈഷവണ്ണൻ അത് ആണത് അങ്ങനെ പോയി കളയാം നിശ്ചയിച്ച് ആ ഇരിക്കുന്ന ദിശയിൽ നിന്ന് വേഗം എണീച്ചു എണീച്ചു എന്ന് തന്നെയല്ല വൈഷവണ വിളിച്ചും കൊണ്ട് അങ്ങനെ ഈ ഉറക്ക വിളിച്ചപ്പോൾ അത് വൈഷവണം കേട്ടു കേട്ടപ്പോൾ വൈഷവണം അയ്യോ കാര്യം വിഷമായിരുന്നു ഇത് കണ്ടു എന്നാണ് തോന്നണേ ഇതങ്ങനെ എത്തിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്താ ഇനി വേണ്ടേ വൈശവണ്ണൻ സംശയിച്ച് വേഗം പോയിക്കളയാം നിശ്ചയിച്ച് ആ പഴക്കൊല എടുത്തു പഴക്കൊല എടുത്ത് നടക്കാൻ അത് എടുത്തുകൊണ്ട് നടക്കാൻ തന്നെ വയ്യാത്ത ആളാണ് വേഗം നടക്കാൻ സഹായിക്കണേ നടക്കാൻ പറ്റുമോ ഒന്ന് രണ്ട് അടി വയ്ക്കുമ്പോഴേക്കും അവിടെ നിൽക്കണം അങ്ങനെ രണ്ട് മൂന്ന് അടി കാലിൽ നീക്കി അവിടെ തന്നെ വെച്ചു പിന്നെയും അവിടെ ഗണപതി ബുഭുക്ഷയോട് കൂടിയിട്ടുള്ള വരവല്ലേ വൈശവണ വൈശവണ വിളിച്ചു കൂട്ടി കൂടെ അടുത്തു അടുത്ത് വൈശ്വ വന്നപ്പോൾ വൈശവണ്
അതിന്റെ കാര്യം എങ്ങനെയാ അങ്ങോട്ട് എത്തിക്കാൻ പറ്റുമോ? വേഗം വേഗം നടക്കാൻ തുടങ്ങി. വേഗം നടക്കാൻ തുടങ്ങിയപ്പോ സ്വതേ വൈഷമം ചോദിച്ചേക്കണ ആള് എന്താ സമ്പത്ത് വർദ്ധിച്ചാ പിന്നെ തടിക്കാൻ വേറെ ഒന്നും വേണ്ടല്ലോ. തന്നെ ശരീരം നന്നാവും. മനസ്സിന്റെ അസ്വസ്ഥയാണ് ഈ ശരീരത്തിന് ശോഷണം എന്ന് പറയണത്. അപ്പൊ അതൊന്നുമില്ല. അവര് ക്ലേശം അനുഭവിക്കാണ്ട് സുഖമായിട്ട് ഇരിക്കല്ലേ. തടിച്ച് ഒരാളെ ശരീരം ഈ വലിയ പഴക്കൊലി. അപ്പൊ അവരൊരു തന്നെത്താൻ നടക്കാൻ നല്ല വിഷമമുള്ള ആള് ഇത്രയും വലിയ പഴക്കൊലയും കൂടി എടുത്തുകൊണ്ട് നടക്കാൻ സാധിച്ച കഥ എന്താ? വളരെ ഞെരുങ്ങ ഞെരുങ്ങ ഗണപതി അടുക്കളയ്ക്ക് ഇങ്ങോട്ട് എത്തി. അടുക്കളയ്ക്ക് എത്തിയപ്പോ പറഞ്ഞുകൊണ്ടാ വരുന്നത്, വൈഷവളാ വൈഷവളാ ഭാപ്പം എന്ന് പറഞ്ഞുകൊണ്ടാ വരണത് തന്നെ. ഇതൊക്കെ അവിടെ എത്തിക്കാൻ പറ്റും തോന്നുന്നില്ല. പക്ഷേ പരിഭ്രമായി പഴം തുന അത് കൊല പിടിച്ചാ ഒന്ന് രണ്ടടി നടക്കും അവിടെ വയ്ക്കും. അപ്പോഴേക്കും ഗണപതി അടുക്ക വന്ന് പതുക്കെ വൈശ്വണ വൈശ്വണ ഭാപ്പം 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 ഇങ്ങനെ തന്നേക്കോ വൈശ്വണ. ഇത് അവിടേക്ക് തരാനുള്ളതാണ് വൈശ്വണ. ഇപ്പൊ ഇങ്ങോട്ട് തന്നേക്കോ, ഞാൻ തിന്നേക്കാം. അതിപ്പോ തന്നാൽ തിന്നേക്കാന്ന് എനിക്കറിയാം. അത് അത് ആയില്ല. ഇത് അച്ഛൻ്റെ അടുക്ക കൊണ്ടുവന്ന് വെക്കാം, പിന്നെ അവിടുന്ന് എടുത്തു തിന്നോളൂ. വൈഷ്ണവണ അത് വേണ്ട, വൈഷ്ണവണ അത് വേണ്ട, ഇവിടെ വെച്ചാൽ മതി. എനിക്ക് തന്നാൽ അച്ഛന് സന്തോഷമാവും. അത് ഞാൻ എനിക്കും കൂടി തോന്നുന്നില്ലേ. ഞാൻ അവിടെ തിരുമുക്കാഴ്ച വെക്കണം നിരീക്ഷിച്ചിട്ടാണ് കൊണ്ടുവന്നത്. അത് അവിടെ വെച്ച് കൊണ്ടുവന്ന് വെച്ചാൽ അവിടെ ചെടുത്തില്ല, അത് മതി. അല്ല വൈഷ്ണവണ ഇപ്പം ഇത് തന്നാൽ മതി, തന്നാൽ മതി. അല്ല അങ്ങനെ കൊണ്ടുപോവാ. പിന്നെ വൈഷ്ണവണ അത് എടുക്കാൻ പറ്റുള്ളൂ. ഗണപതി ഇടയ്ക്ക് തുമ്പി കൈകൊണ്ട് പഴക്കൊലയെ ഇങ്ങനെ തൊടും. തൊടുമ്പോ വൈഷ്ണവണ അവിടെ അവിടെ ഒന്ന് ചാടും. ഈ നടക്കാൻ വയ്യാത്ത ആളാ ചാടണേ. എത്ര അകലേക്ക് പോകും? ദൂരേക്കൊന്നും പോകാൻ പറ്റില്ല. പഴക്കൊലയെ പിടിച്ച ഒന്ന് ചാടും. ചാടുമ്പോഴേ ഗണപതി വൈഷ്ണവണ വൈഷ്ണവണ ഭാപ്പം ഇടയ്ക്കടുത്ത് ഇങ്ങനെ തൊടും. വൈഷ്ണവന്റെ പരിഭ്രമവും അങ്ങനെ ഇവര് രണ്ടാളും കൂടിയിട്ടായി ഭഗവാന്റെ അടുക്കലേക്കുള്ള ചെല്ലല്. ചെന്ന് അടുക്കലേക്കൊന്നും എത്താൻ പറ്റിയില്ല. ഏകദേശം ഒരു വിധ സമീപിച്ചു എന്ന് പറയാം. അത്രത്തോളം ചെന്നപ്പോഴേക്കും വൈഷവന് തോന്നി ഇത് അവിടെ എത്തിച്ചൊട്ട് തിരുവമ്പിൽ വെക്കാൻ സാധ്യാവില്ല. ദൈവാസേനം കൊണ്ട് ഇപ്പൊ ഇങ്ങോട്ട് നോക്കിക്കൊണ്ട് ഞാൻ ഇരിക്കണതും. അപ്പൊ നമുക്ക് തിരുവമ്പ് ആയില്ലോ, ഇവിടെ വെക്കേ പറ്റുള്ളൂ എന്നുള്ള നിലയിലായി. ഗണപതി വൈഷവണ വൈഷവണ എന്ന് പറഞ്ഞിങ്ങനെ തുടർന്നുണ്ട് പഴക്കൊലയമ്മല്. എന്നാ ഇവിടെ മതി നിശ്ചയിച്ച് പഴക്കൊലി അവിടെ വെച്ച് വന്ദിച്ചു. വന്ദിക്ക കഴിഞ്ഞ് നേർന്ന് നോക്കിയപ്പോ പഴക്കൊലി ഇല്ല അവിടെ. എന്താ കഴിഞ്ഞോ? അത്ര ചെയ്തു തിന്നോ? അത് അതില്ല. തിന്നതിന്റെ അടയാളമൊന്നും കാണാനില്ലല്ലോ. നാല് പുറമൊക്കെ നോക്കി, ഒന്നും യാതൊരു ശാസനം കാണാനില്ല അവിടെ. പഴത്തിൻ്റെ ചൊല്ലിയാവട്ടെ, അതിൻ്റെ കൊലയാവട്ടെ, യാതൊന്നുമില്ല. എന്തോ അത് മുഴുവൻ അർത്ഥാക്കിയോ? ശിവ 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 അത്യാർത്തി പിടിച്ച വഴക്കാരി പലരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ കണ്ടിട്ടില്ല. പഴം ധാരാളം തിന്നണ ആളുണ്ട്, പഴ തൊലിയും തിന്നണ ആളുണ്ട്. ഇതൊക്കെ തൊലി തിന്നണ വകയാ അങ്ങനെ പറയാറുണ്ട്. പഴം കൊണ്ട് മാത്രം തൃപ്തിയാവില്ല, പഴം കൊണ്ട് വയറ് നിറഞ്ഞാലും തൊലി തിന്നേ സര സുഖാവൂ. അങ്ങനെയുള്ള ആളുണ്ട്. ആ കുടുതി പെട്ടതാ എന്നൊക്കെ പറയണ കേൾക്കാം. ആ കൊല കാളാമണ്ടുണ്ടല്ലോ, ഇത് കൊല കായ തൂങ്ങി അതാരും തിന്നതായിട്ട് കേട്ടില്ല. ഇവിടെ അതും കാണാനില്ലല്ലോ. ഏ ഇതെന്ത് കഥ? ബുഭുക്ഷ വർദ്ധിച്ചാ ഇന്നതേ തിന്നുള്ളൂ ഇല്ല അല്ലേ. വലിയ വലിയ ആളുകളുടെ സന്താനങ്ങളായിട്ട് എന്താ കാര്യം? ആഹാരം കൊടുക്കാൻ വകയില്ലെങ്കിൽ വിശുക്ക് വർദ്ധിക്കല്ലാണ്ട് ഗതിയുണ്ടോ? വിശുന്നാ പിന്നെ ഇന്നതേ തിന്നുള്ളൂന്നില്ല. എന്താ അപ്പം കിട്ടണമെന്ന് വെച്ചാൽ അത് പിന്നെ മാറിയെങ്കിലും ഈ വിശുപ്പ് എപ്പോഴത്തെ വിചാരമുണ്ട്. അങ്ങനെ തിന്നതാന്നാ തോന്നണേ. അതായത് അത് കഴിഞ്ഞു. ശിവ ശിവ ഞാൻ ഇത്ര എത്തിക്കാൻ എത്ര പണിയെടുത്തു എന്ന് കണക്കൊന്നുമില്ല. ഇതിൻ്റെ വയറ് വല്ലാത്ത വയറ് തന്നെ. വൈഷ്ണവൻ വളരെ വിസ്മയി. അത് ഗണപതിയുടെ അടുക്കളയ്ക്ക് നോക്കിക്കൊണ്ട് ഇവിടെ നിൽക്കുക. അവിടെ ഇവർ രണ്ടാളും കൂടി അവിടെ. അപ്പോൾ ഭഗവാൻ എൻ്റെ ഏകദേശം അടുക്കെത്തിയിട്ടുണ്ട്. അവിടുന്ന് അദ്ദേഹം അവിടെ ഇരുന്ന് വൈഷ്ണവണ വൈഷ്ണവണ എന്താ എന്താ എന്താന്ന് ചോദിച്ചപ്പോൾ അങ്ങോട്ട് ചെല്ലണമല്ലോ ഇങ്ങനെ അടുക്കളയ്ക്ക്. ഗണപതിയും ഒരുമിച്ച് ചെന്നു. അപ്പോൾ ആ ഭഗവാന്റെ അടുക്കളയ്ക്ക് ചെന്നാലും വേണ്ടില്ല. അങ്ങനെ നോക്കും ഇടയ്ക്കിടയ്ക്ക് ഗണപതി. ഈ കാളാമണ്ഡം തിന്നതിൻ്റെ ബഹുമാനാ, അതുപോലും പുറത്ത് കളഞ്ഞില്ലല്ലോ. ഇങ്ങനെയുള്ള വർക്ക് ഉണ്ടല്ലോ എന്ന് ചോദിച്ചിട്ടുള്ള നോട്ടാ ഭഗവാൻ. ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ നോക്കും. വൈഷ്ണവണ വൈഷ്ണവണ എന്താ വിശേഷമൊന്നും ഇല്ലല്ലോ. പോവോ? ഇല്ല വിശേഷമൊന്നുമില്ല. പതിവ് പോലെ ഇവിടെ കാണാൻ വന്നു അല്ലേ?
അരാൻ പതിവുകളെ കാണാൻ വന്നതാണ്. എന്താ ഞങ്ങളും ഇങ്ങനെ നോക്കണേ? എന്റെ അടുക്ക വന്നിട്ടേ ഒന്ന് വല്യണ്ണിയുടെ അടുക്കടുക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കണത് എന്താ? ഏ ഒന്നും ഉണ്ടായില്ല, അങ്ങനെ നോക്കണില്ല. ഇപ്പൊ എന്താ കാട്ടിയേ? എന്താ അവിടെ അവനെന്താ ഇപ്പൊ വിശേഷം? വിശേഷം ഒന്നും ഉണ്ടായിട്ടല്ല. അടിയെ ഇങ്ങനെ കണ്ടത് മതിയായില്ല, അതൊന്ന് നോക്കുക. ഇങ്ങനെയുള്ളത് ഉണ്ടാവണല്ലോ എന്നാ പൈസ അവന് തോന്നണതേ. കണ്ടത് മതിയായില്ല, അതുകൊണ്ടാണ്. ആ എന്താ വിശേഷം? ഒന്നുമില്ല, ഒന്നുമില്ല. പതിവ് പോലെ. അതെ, എന്നാൽ താമസിക്കുന്നുണ്ടോ? ഇല്ല ഇല്ല, നമുക്ക് യാത്രയാണ്. ആ എന്നാ പിന്നെ കാണാം, പതിവ് പോലെ അല്ലേ ഉള്ളൂ എന്നുള്ള കളിക്ക്. എന്നാ പിന്നെ കാണാം. അരാൻ ഗണപതിയുടെ ഗണപതി കാണുന്നത് മതിയാക്കി അങ്ങനെ പോകണ്ടേ? അങ്ങനെ തോന്നില്ല. വയസ്സുണ്ട് മനുഷ്യൻ അത്ര വലിയ അത്ഭുതം തോന്നണമെങ്കിൽ കൊലയാന്ന് വെച്ചിട്ടുണ്ട്. അത് ഉടുത്ത ഭാരം അറിഞ്ഞ ആളാ, കുറച്ച് ബഹുമാനിക്കേണ്ടതരല്ലോ. അവിടേക്ക് ഞാനും പിന്നെ നോക്കി. എന്താ വിഷമണ്ണാ? എന്താ വല്യണ്ണിയുടെ അടുക്കലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കണത് എന്താ? ഒന്നുമല്ല, കണ്ടിട്ട് മതിയാവില്ല, അതുകൊണ്ട് നോക്കിയേ ഉള്ളൂ. ഏ അവനെന്താ അത്ര വിശേഷം? വിശേഷം ഒന്നും ഉണ്ടായിട്ടല്ല. എന്താന്ന് പറയൂ, എന്താ എന്താ വിശേഷം? എന്നെ വന്ദിക്കാനുള്ള വരവാണെങ്കിൽ അതൊക്കെ കഴിഞ്ഞില്ലേ? എന്നാ പിന്നെ കാണാം. ഇനി പോവേയില്ലേ? എന്നാ പിന്നെ കാണാം. വരാൻ ഈ ഇറാന്ന് പറയുള്ളൂ, പോണില്ല. കുറച്ച് കഴിഞ്ഞപ്പോ അവിടുന്ന് ചോദിച്ചു, എന്താ ഈ വല്യണ്ണിയുടെ അടുക്കലേക്ക് ഇങ്ങനെ മനസ്സിച്ച് നോക്കണേ പിന്നെയും പിന്നെയും പിന്നെയും? ഒന്നുമല്ല, വല്യണ്ണിയുടെ സ്ഥിതി കണ്ടിട്ട് മതിയാവില്ല, അതുകൊണ്ട് നോക്കുകയാണ്. യവന്റെ പ്രകൃതി ഇങ്ങനെയാണ്, എങ്ങനെ ഇരിക്കുള്ളൂ, എങ്ങനെ ഇരിക്കുള്ളൂ. അങ്ങനെ ഒരാളോ? എന്താ വിശേഷം? വിശേഷമൊന്നും ഉണ്ടായില്ല. അപ്പോഴത്തേക്ക് കഴിഞ്ഞല്ലോ, ഇനിയിപ്പോ പറഞ്ഞിട്ടും കാര്യമില്ല. എന്താ വിശേഷം എന്നുള്ളത് കാട്ടിത്തരാനൊന്നും വൃത്തിയില്ല. പൈസ എന്താ വെച്ചാ പറയൂ, പിന്നെ കാണാം. രാൻ എന്നാ പോവൂ, പോക്കോളൂ. രാൻ പോവാൻ യാത്രയൊക്കെ പറയും, പോവാനില്ല. അങ്ങനെ കുറെ നേരം കഴിഞ്ഞപ്പോ പൈസ ഏതായാലും പറയാ, ഉള്ളിൽ തോന്നിയതല്ലേ പറയാ. വല്യണ്ണി സിംബ്രാനെ കാണുമ്പോ നിങ്ങള് അങ്ങനെ ഞങ്ങള് പോവോ ചെയ്യാ എന്ന് തോന്നുകയാണ്. എന്താ അങ്ങനെ തോന്നാൻ കാരണം? ഇവിടെ ഇതിനു മുമ്പും വന്നിട്ടില്ലേ? അന്നൊന്നും ഇങ്ങനെ പറഞ്ഞു പറയുകയുണ്ടായിട്ടില്ലല്ലോ. ഇപ്പൊ എന്താ അവന് വിശേഷം? ഇപ്പൊ അന്നത്തെ പോലെയല്ല ഇപ്പോഴത്തെ സ്ഥിതി. ആ സമ്പ്രദായം കാണുമ്പോ അടിയന് ഇങ്ങനെ കാണല്ല സുഖമായിട്ട് തോന്നണത്. ആ എന്താ അത്? ഇപ്പൊ ഇപ്പോഴത്തെ വില കണ്ടപ്പോ അടിയന് ഒരു മോഹം തോന്നി. എന്താ മോഹം? അല്ലണി തമ്പ്രാനെ ഒരു അമറത്ത് കഴിപ്പിക്കണം എന്നൊരു മോഹം. ഒരു ദിവസം വല്യണ്ണിക്കോ നമ്മുടെ വല്യണ്ണിക്ക് ഭക്ഷണം കൊടുത്ത് പരിശ്രമണനോ? ഇങ്ങനെ ഇതിനു മുമ്പ് ഉണ്ടായിരുന്നില്ലല്ലോ, ഇപ്പൊ എന്താ അങ്ങനെ തോന്നാൻ? ഇന്നത്തെ ഇപ്പോഴത്തെ നില കണ്ടപ്പോഴാണ് അങ്ങനെ ഒന്ന് തോന്നിയത്, വേണം തോന്നിയത്. ആഹാ, അത് സാരമില്ല വൈഷ്ണവ. ഇവന്റെ ഈ നില മാറുന്നില്ല. വൈഷ്ണവൻ എന്നല്ല, ആരും വിചാരിച്ചാലും മാറാത്ത സമ്പ്രദായമാണത്. ഈ ബഹുക്ഷം ഇല്ലാട്ടല്ലേ, ഇത് എപ്പോഴും നോക്കൊണ്ടിരിക്കേണ്ടവനാവൻ. എത്രയായാലും മതിയാവൂല, ഇതാണ് അവന്റെ പ്രകൃതി. അത് പറഞ്ഞപ്പോ വൈഷ്ണവനും അത്ര സുഖമില്ല, കേട്ടത് സമ്മതമില്ല. അങ്ങനെ വരും ഒരാൾക്ക് പുറത്തൊന്നാ മതിയാവണ്ടേ? വയറ് സൂക്ഷി നിറഞ്ഞാ പിന്നെ ചെല്ലില്ലേ? അപ്പോഴെങ്കിലും മതിയെന്ന് തോന്നണ്ടേ? ഇതൊരു പ്രകൃതിയാന്നൊക്കെ പറയുന്നത് എന്താ? വലിയ വലിയ ആളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പരമേശ്വരൻ മഹാനാണ് എന്നൊക്കെ പറയുള്ളൂ. വലിയ ആഗ്രഹങ്ങൾക്ക് കൊടുക്കാൻ സന്താനങ്ങൾ ഉണ്ടെങ്കിലും ഒക്കെ നല്ലോണം തിന്നണ വകയാണ്, കൊടുക്കാൻ വകയില്ല. എന്തു ചെയ്യും? കപാലപാത്രവും കൊണ്ടല്ലേ നടക്കണേ, അതിപ്പോ പ്രസിദ്ധമല്ലോ ആ സ്ഥിതി. അതിനെന്താ കിട്ടണമെന്ന് വെച്ചാൽ ഇവിടെ കൊണ്ടുവന്നാൽ ഒരാൾക്ക് തിന്നാൻ്റെ വരിക. അതിങ്ങനെ സാരം ആർത്തിയും കൂടി ഉള്ളതാണെങ്കിൽ ഒട്ടും വരികയില്ല. അങ്ങനെ അപകടം പറ്റിയതാവണം. അതുകൊണ്ട് വേറെ എന്തോ അതിന് പറയാനില്ല. ഞാൻ
ഒന്നും ദേഷ്യമൊന്നും ഉണ്ടായിട്ടല്ല. അടിയൻ അങ്ങനെ ഒന്നും തോന്നി. വൈഷവണ വേണ്ടാത്തതിനൊന്നും പുറപ്പെടണ്ട, അതൊന്നും ശരിയാവില്ല. ഇവന്റെ ബുഭുക്ഷ തീർക്കാൻ വൈഷവണനെ കൊണ്ടൊന്നും ആവില്ല. അതൊക്കെ വെറുതെ പറയാ. ഇപ്പോഴത്തെ എൻ്റെ നില വിചാരിച്ചാൽ ഇതൊന്നല്ല, ഒരു വിധാളികളുടെ ആർത്തിയൊക്കെ തീർക്കാനുള്ളത് എൻ്റെ കയ്യിലുണ്ട്. വൈഷമ്യൊന്നും വരില്ല. അത് എത്തണ്ട വേണ്ടി വരും. എങ്കിലും സാധാരണയൊക്കെയാണെങ്കിൽ കൃഷി വളരെയൊന്നും വേണ്ടി വരില്ല. ഈ പ്രായത്തിലൊക്കെ ഒരു നാലൂരി അരിയുടെ ചോറ് ചൊല്ലിയിരിക്കും. അതിൽ കൂടുതലൊന്നും ചൊല്ലില്ല. വിശപ്പ് മാറിയാൽ പിന്നെ അത് ചെല്ലില്ലല്ലോ. അതിലധികം വേണ്ടി വരില്ല. ഇനി അല്ലെങ്കിൽ അതിൽ ഇരട്ടിയാക്കുക. മൂന്നാഴ്ച എഴുതി അതിൽ കൂടുതൽ വേണ്ട. അത്രയല്ലേ ചിലവാകുള്ളൂ. എങ്ങനെയായാലും വേണമെന്ന് തോന്നിയത് വേണ്ടാന്ന് ശരിക്കല്ല, ഇവിടെ വന്നിട്ട് തോന്നിയതല്ലേ. അതുകൊണ്ട് അത് അങ്ങനെ തന്നെ വേണം. വരാൻ അടിയൻ അരുണി തമ്പുരാന് ഒരു അമൃതം കഴിപ്പിക്കണമെന്ന് വിചാരിച്ചു. അത് എങ്ങനെയായാലും വേണം. വൈഷ്ണവടാ, അത് എനിക്ക് തോന്നണത് വേണ്ടാന്നാ. ഇവൻ്റെ ഈ പ്രകൃതം അപ്പോഴും മാറില്ല. ഇനി ഒരു ദിവസമല്ല, എത്ര ദിവസം ഭക്ഷണം കൊടുത്താലും തിന്നു കഴിഞ്ഞാൽ, കൊടുത്തത് കഴിഞ്ഞാൽ അപ്പോൾ ഈ പ്രകൃതം ആവുകയും പിന്നെ കിട്ടു തിന്നുമ്പോൾ ഈ പ്രകൃതം കാണില്ല. അത് ഇറങ്ങിപ്പോയാൽ ആദ്യം ഈ പ്രകൃതം ഇതിൻ്റെ ജന്മനാൾ അപ്പം എപ്പോഴും ഇങ്ങനെ നാല് പുറവും തിന്നാൻ വല്ലവരും കൊണ്ടിരുന്നോ നോക്കിക്കൊണ്ടിരിക്കുകയുള്ളൂ. ഇപ്പോഴും നോക്കണമുണ്ടല്ലേ. ഇത് തന്നെയാണ് സമ്പ്രദായം. എത്ര തിന്നാലും മതിയാവാത്തതാണ്. അതിനോട്ട് അതിന് ഉത്സാഹിക്കണ്ട. അല്ല, അങ്ങനെയല്ല, അടിയൻ അങ്ങനെ ഒരു മോഹം തോന്നി. അത് എങ്ങനെയായാലും നിർവഹിക്കണം എന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത്. അതുകൊണ്ട് അതിനെ അവിടുന്ന് അനുവദിക്കണം. അല്ല, വൈഷവനപ്പം അങ്ങനെ മോഹം ഉണ്ടെങ്കിൽ ഞാൻ തടയല്ല. ഉണ്ണിക്ക് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കണമെന്ന് ആഗ്രഹിച്ചോണോ എന്ന് വന്നാൽ ഏ അത് വേണ്ട, ഞാൻ പറയാ. അത് ചെയ്യില്ല. വൈഷവൻ തീർച്ചയാക്കിയെങ്കിൽ ഇഷ്ടം പോലെ ആവാം, വേണ്ടത് പോലെ ആവാം. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇവൻ്റെ ഈ അത്യാർത്ഥി കാട്ടലുണ്ടല്ലോ, ഇത് നിൽക്കും എന്ന് വിചാരിച്ച് പുറപ്പെടണ്ട. അതൊരു എനിക്ക് പറയാനുള്ളൂ. അല്ല, അത് നിന്നാലേ നിന്നില്ലെങ്കിലും അടിയ നിശ്ചയിച്ചത് വേണമെന്നാണ് അടിയൻ്റെ മോഹം. അതെയോ? ആ, എന്നാ വിരോധം ഒന്നുമില്ല. അതിപ്പോ തീർച്ചയാക്കിയ കഴിഞ്ഞോ? തീർച്ചയാക്കി കഴിഞ്ഞു. ആ, നന്നായി. ഒരു കാര്യം, ഓ, വല്യുണ്ണിയുടെ ഈ നില കണ്ടപ്പോ വൈഷവണ് തോന്നി എന്നാണ് വൈഷവണ് പറയണത് അല്ലേ? വല്യുണ്ണിയെ ഭക്ഷണം കഴിപ്പിക്കാൻ വൈഷവണ് ഉത്സാഹിക്കാൻ വരുമ്പോൾ, വൈഷവണാ ഇവിടെ ഉണ്ണിയും രണ്ട് ഗ്രാമങ്ങളുണ്ട്. സുബ്രഹ്മണ്യൻ ശാസ്താവ് ഒരു. അപ്പോൾ വൈഷവൻ്റെ മോഹം ഇവന് എന്തെങ്കിലും കൊടുത്ത് തൃപ്തിയാക്കണം എന്ന് മാത്രമല്ലേ ഉള്ളൂ. മറ്റേ ഗ്രാമങ്ങളുടെ കാര്യം അവർക്കൊന്നും വേണമെന്ന് ഇരുത്തില്ലല്ലോ. ഓ, അപ്പോൾ വൈഷവന് സംശയം തോന്നി. ഈ ഒരാളെ മാത്രം കൊണ്ടുവന്നത് ആലോചിക്കാവില്ലേ. വേണ്ട, ആയിക്കോട്ടെ, ഏതായാലും അതിൻ്റെ പുറപ്പെട്ടു. നാല് ഭംഗിയാവില്ലേ വേണ്ടേ. അതാൻ ഒരാളെ മാത്രമല്ല, ഇവരെ മറ്റ് രണ്ട് ഗ്രാമങ്ങളെയും കൂടി കൊണ്ടുപോകണം. അവർക്കേയും കൂടി ഭക്ഷണം കഴിപ്പിക്കണം എന്നാണ് മോഹം. അവരെയും ഉണ്ട്, ക്ഷണിക്കുന്നുണ്ട്. അപ്പൊ ഗ്രാമങ്ങൾക്ക് മൂന്നാൾക്കുമുണ്ട്. മൂന്നാൾക്കുമുണ്ട്. നന്നായി വിഷയണാ, വേണ്ടതാ. അപ്പൊ ആർക്കും ഗ്രാമങ്ങൾക്ക് ആർക്കും വ്യത്യാസമൊന്നും ഇല്ലാതെ ഇവിടെ രൂപത്തിലാണല്ലോ വിഷയണ്ട് പ്രവർത്തിക്കാൻ തോന്നിയത്. നന്നായി, സന്തോഷമായി എനിക്ക്. തീർച്ചയായും ഉറപ്പിച്ചു. അതെ, മൂന്നാൾ മോളുടെ കാര്യവും ഇല്ലേ, അവരുടെ മൂന്നാളുടെ കാര്യവും ഉറപ്പിച്ചു. ആ വിഷയണാ, അപ്പൊ മുങ്ങി. പക്ഷെ അതിന് വേറെ ഒരു വിഷമം തോന്നുന്നു എനിക്ക്. എന്താ എന്താണത്? അല്ല, മറ്റൊന്നല്ല, ക്ലാങ്ങളെ മാത്രമായിട്ട് ഒരു രീതിക്ക് പറഞ്ഞിരിക്കുന്നുണ്ടായില്ല. ഒന്നുകൂടെ പാർവതി അല്ലെങ്കിൽ ഞാൻ, ആരെങ്കിലും ഒരാള് ഒരുമിച്ച് ഉണ്ടാവും. അങ്ങനെ ഉണ്ടായിരുന്നു. അതിപ്പോ അവിടെ മാത്രം കൊണ്ടുപോവുക എന്ന് വരുമ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകണം എന്നല്ലേ ഉദ്ദേശം. അതെ, അങ്ങോട്ട് കൊണ്ടുപോയിട്ട് വേണമെന്നാണ് മോഹം. അവരെ മാത്രം കൊണ്ടുപോയാൽ വൈഷവണ വൈഷവണ ഇവിടെ അടുക്ക വന്ന് കൂടിയിട്ടും കാലം കുറയും. ഞാനും വൈഷവണൻ്റെ സ്ഥലത്ത് വരിക അങ്ങനെയൊന്നും കഴിയില്ല. അപ്പൊ വേണമെന്നല്ലാട്ടോ പറയണത്. ഇനി ആദ്യം പറഞ്ഞേക്കാം, ഇപ്പൊ വേണമെന്ന് അർത്ഥിക്കാതില്ല. അവരൊന്നും വരികയുണ്ടായില്ല. വൈഷവണൻ വളരെ പ്രത്യേകമായിട്ടുള്ള ആള്, പതിവായിട്ട് ഇവിടെ വന്ന് കാണുന്നു. ഇന്ന് ഇങ്ങനെ വിശേഷമായിട്ട് അവിടെ ഒരു അടിയന്തരം നിശ്ചയിക്കുന്നു, ഇവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാന്ന് വന്നാൽ അത് വേണ്ടത് അങ്ങനെയാ. അടിയന്റെ മോഹം അങ്ങനെ തന്നെയാ. വൈഷവണ അങ്ങനെ വന്നിരിക്കുന്നുണ്ടോ? അങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ എന്റെ സേവയ്ക്ക് ഏ അങ്ങനെയല്ല, അടിയന്റെ മുകളിൽ അങ്ങനെ മോഹമുണ്ട്, അങ്ങോട്ട് അറിയിച്ചാൽ അലോചിക്കോ എന്ന് വിചാരിച്ചിട്ട് അറിയിക്കാണ്ടിരുന്നതാണ്. അതെയോ വൈഷവണ, എനിക്ക് സന്തോഷം. ഞാൻ ഒരുമിച്ച് വരാം, ഞാൻ ഗ്രാമങ്ങളെയും കൊണ്ടങ്ങോട്ട് വരാം. അങ്ങനെയല്ലേ ഇപ്പൊ നിരീക്ഷിക്കണത്? അങ്ങനെയാണ്.
അങ്ങനെ ആവാം. അതിനും ഉണ്ട് എനിക്ക് വൈശ്വക്കിനെ ഓരോന്ന് നിരീക്കുമ്പോഴായി അപകടങ്ങൾ ഇങ്ങനെ അധികം അധികം തോന്നണത്. വൈശ്വണ്ണാ ഞാൻ പോരുമ്പോൾ എന്റെ അടുക്കൽ വീണത് പാർവതി ഞാനാ പുറപ്പെടുമ്പോ പാർവതി പുറപ്പെടും. അല്ല അതടിയനറിയാം അവിടുന്ന് ഉണ്ടെങ്കിൽ ദേവി ഉണ്ടല്ലോ ഒപ്പം. അതെ അപ്പൊ പാർവതി ഉണ്ട്, പാർവതി ഉണ്ട്, ദേവിയും വേണം. അപ്പൊ ഞാനും പാർവതിയും ഇവിടെ അങ്ങോട്ട് അല്ലേ. നന്നായി വിഷം ഉച്ചത ഇപ്പൊ പാകായി. അപ്പൊ അങ്ങനെ തീർച്ചയാക്കി അല്ലേ, തീർച്ചയാക്കി. ആ ഒരു വിഷമൊക്കെ ആയി വൈഷമാണ്. ഞാൻ ഇതിലധികം ഒക്കെ പറഞ്ഞാൽ വിഷമാവുമെന്നാ എനിക്ക് സംശയം ഇല്ല. അവിടേക്ക് എന്താ അഭിപ്രായം വെച്ചാൽ അത് അറിയിക്കാം. ഞാൻ ചൊതേ പുറപ്പെടുകയാണെങ്കിൽ വൈഷമാണ് കുറച്ചധികം വിഷമമുണ്ട് എൻ്റെ യാത്രയ്ക്ക്. അപ്പൊ ഇവിടെ നിന്ന് ഞാനും പാർവതിയും ഗ്രാമങ്ങളും കൂടി പോരാ. അപ്പോൾ കുറച്ചുകൂടി മനസ്സിലാണ്ട് ഇരുന്നാൽ വിഷമാവില്ലേ? എന്താണാവോ കണ്ടോ നാല് ഭാഗങ്ങളിലും ഈ പരിവാരങ്ങളെ ഭൂതഗണങ്ങള് എത്ര വളരുക. ഇവരോട് ആരും ക്ഷണിക്കുന്നു വേണ്ട. ഞാൻ പുറപ്പെടാനുണ്ടെങ്കിൽ അവർക്ക് പുറപ്പെടാൻ ഒപ്പം അങ്ങനെയാ പതിവ്. ഞാൻ എവിടെ പോകുന്നുണ്ടെങ്കിലും ഈ പരിവാരങ്ങളൊക്കെ എന്നെ ഒരുമിച്ചുണ്ടാവും. അപ്പോൾ ഞാൻ വൈഷ്ണവൻ്റെ അവിടേക്ക് അങ്ങോട്ട് പോരുക എന്നിപ്പോൾ പറയുന്നത് ഇവരൊക്കെ വേണ്ടല്ലോ. ഞാനങ്ങോട്ട് പുറപ്പെട്ട അവരൊക്കെ അവിടെ വരും. അല്ലേ അത് വേണമല്ലോ. അവർ അവിടുത്തെ ഉള്ളപ്പോൾ എന്ന് വരുമ്പോൾ അത് ഇന്നുള്ള തിരിഞ്ഞ കാമത്തിനാവണ്ടേ. അപ്പം ഭൂതഗണങ്ങളൊക്കെ വേണം. അപ്പം അവരൊക്കെ ഉണ്ടാവും. ആ അവരൊക്കെ ഉണ്ടായിക്കോട്ടെ, അത് വേണ്ടതാ. ആ എന്നാ പറയും ഇവിടെ ഉള്ളവർക്കൊക്കെ എന്നപ്പോൾ നിശ്ചയിച്ച് വന്നു കൂടിയത് അല്ലേ. ആ ഇവിടെ ഉള്ളവർക്കൊക്കെ വേണമെന്നാണ് അടിയൻ മോഹമുണ്ട്. അങ്ങനെയൊക്കെ ഭംഗിയാക്കി തീർത്താൽ കൊള്ളാമെന്ന് അത് അവിടുന്ന് കൂടി ഇവരോടൊക്കെ കൂടി അങ്ങനെ ഇരുന്നില്ല എന്ന് വരുമ്പോൾ അടിയൻ്റെ ആഗ്രഹം സാധിച്ചല്ലോ. വളരെ സന്തോഷമായി. അങ്ങനെയാണോ വേണ്ടതും? ഇല്ല വേറെ അവിടുന്ന് ഇരുന്നുള്ള രാജം പരമാർത്ഥ വേണ്ടത് ഇങ്ങനെ തന്നെയാണ്. വിശ്വനാ അങ്ങനെയാവാം. പക്ഷേ എനിക്ക് വിചാരിക്കേണ്ടതോ വൈഷവൻ്റെ കാര്യം അതുകൊണ്ടാണ് കേട്ടോ വൈഷവണ ഞാൻ ഇത്രയൊക്കെ പറയുന്നത്. അങ്ങനെയൊക്കെ എനിക്ക് എന്നെയും കണങ്ങൾക്കും എല്ലാവരെയും കൂടി ഞങ്ങളെയൊക്കെ എല്ലാവരെയും കൂടി ക്ഷണിച്ച് ഒരു വിരുന്ന് നിർവഹിക്കണോ എന്ന് കേൾക്കുമ്പോൾ ലോകപ്രസിദ്ധ പോയി ചരിത്രം ഇത്. ഇത് ദേവന്മാരെങ്ങാനും അറിഞ്ഞാൽ അവരും പുറപ്പെടില്ലേ വൈഷവണ? എൻ്റെ പരിവാരങ്ങൾ തന്നെ അനവധി ദേവന്മാർ പ്രധാനികൾ 33 കോടി എന്നാണ് പറയണത്. 1-2 കോടി ഒന്നുമില്ല, 33 കോടി അപ്രധാനികൾ വിലരട്ടി. അപ്പൊ ഇവരൊക്കെ കൂടി വന്നാൽ വൈഷവണാ എങ്ങനെയാ ഭംഗിയാക്കാൻ? വിഷമിക്കില്ലേ വൈഷവണാൻ? അവര് വരുവന്ന് അവര് ക്ഷണിക്കണ്ട. ഞാനെവിടെ പോണു, എന്റെ എനിക്ക് ഇങ്ങനെ വിരുന്ന വിശ്വസിച്ചിട്ടുണ്ട്, ഞാനങ്ങോട്ട് പുറപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അവരൊക്കെ പുറപ്പെടും. ദേവന്മാരൊക്കെ പുറപ്പെടും. അവരൊക്കെ പുറപ്പെട്ടാൽ വൈഷവന് ബുദ്ധിമുട്ടാവില്ലേ? ഒരു ബുദ്ധിമുട്ടില്ല. അവിടുത്തെ ഉന്നതത്തിന്റെ യോഗ്യത വിചാരിക്കുമ്പോൾ ദേവന്മാർ 33 അല്ല ഇനി എത്ര കോടി ഉണ്ടെങ്കിലും അവരൊക്കെ വരണം. എന്നാലേ എഴുന്നള്ളത്ത് കേമാവുള്ളൂ. അത് വേണം. അവിടുന്ന് കേമാവിച്ച അവിടെ ഇരുന്നള്ളി അതിൻ്റെ ഈ സൽക്കാരം സ്വീകരിച്ച് പോരണമെന്നാണ് അതിൻ്റെ മോഹം. അപ്പൊ ദേവന്മാരെല്ലാവരും പുറപ്പെടുവാനും വൈഷമ്യമില്ല. അതില്ല, ഒരു വൈഷമ്യമില്ല. ഓ ഓ ഒരു അങ്ങനെയാ ഒരു വിഷം വലുതായി അടിയന്തരം. വലുതാവണം, അതല്ലേ വേണ്ടേ? അല്ല വേണ്ടത് അങ്ങനെയാണ്. പക്ഷേ ബുദ്ധിമുട്ടാവില്ലേന്ന്? ഏ ബുദ്ധിമുട്ടൊന്നുമില്ല, അവരൊക്കെ വന്നോട്ടെ. എനിക്ക് പിന്നെയും വിഷമം തോന്നുന്നുണ്ട്. വിഷമണ ദേവന്മാരൊക്കെ വരുന്നുണ്ടെങ്കിൽ അസുരന്മാരും ദേവന്മാരും തമ്മിൽ ഉള്ള സ്ഥിതി അറിഞ്ഞൂടെ? എനിക്ക് ദേവന്മാരെ അസുരന്മാരെ എന്നുള്ള സിദ്ധാന്തം ഒന്നുമില്ല. ദേവന്മാരൊക്കെ വരുന്നു എന്റെ എഴുന്നള്ളത്തുമാണ് എന്ന് വരുമ്പോൾ അസുരന്മാരും പുറപ്പെട്ടാലോ? അവരിൽ പ്രധാനികൾ 66 കോടിയാ, ഇത് 33 ഉള്ളൂ. എത്ര കോടിയായാലും വേണ്ടില്ല, വരണവരൊക്കെ വന്നോട്ടെ എന്നാ അറിയാൻ വിചാരിക്കണത്. അവിടുത്തെ നല്ലേ കേമാവുക, അത് അറിയുന്ന സന്തോഷം. വരണവരൊക്കെ വന്നോട്ടെ. ആ വിഷ്ണു അത്രത്തോളം ഒക്കെ കരുതിയിട്ടാണോ ഈ പറയണതൊക്കെ? അത് അത്രത്തോളം ഒക്കെ കരുതിയിട്ടാ. എന്നാ വിരോധമൊന്നുമില്ല. ഇപ്പോ എങ്ങനെയാ എന്നാ നിശ്ചയിച്ചത്? എന്നാ ഒട്ടും പരിഭ്രമിക്കണ്ട. വലിയ ഗൗരവമായിട്ടുള്ള ഒരു കാര്യത്തിനാ ഇപ്പൊ പുറപ്പെടുന്നത്. ഇങ്ങനെ ഒരു അടിയന്തരം നിർവഹിക്കാൻ വളരെ പ്രയാസമായിട്ടുള്ള കാര്യമാണ്. അതിനാണ് ഇപ്പൊ വൈശവൻ മോഹിച്ച് പുറപ്പെടുന്നത്. എന്നൊക്കെയാണ് സൗകര്യപ്പെടാതെ അന്ന് മതി, പരിഭ്രമിച്ച് അപകടാക്കാനൊന്നും അപകടമാവാനൊന്നും ഇടവരണ്ട. ഒക്കെ മനസ്സിരുത്തിയിട്ട് മതി. ഞാൻ അല്ല നല്ല കാര്യം വേണമെന്ന് നിശ്ചയിച്ചാൽ അതിന് ദിവസം ദീർഘിപ്പിക്കുകയല്ലോ നല്ലത്. കഴിയുന്നതും വേഗം വേണമെന്നാണ്. ഇന്നൊക്കെ 8-ാം ദിവസം എന്നാണ് അടിയന്റെ ആഗ്രഹം. ഇത്രയേമായിട്ടുള്ള വിരുന്ന് കഴിപ്പിക്കലോ. അതെ
എട്ടാം ദിവസം, എട്ടാം ദിവസം പിന്നെ മാറിയാൽ അതിന് എന്തെങ്കിലും കാരണവശാൽ അതന്ന് തരാമ്യങ്ങളൊക്കെ വരാനെളുപ്പാ. അതൊന്നും വേഗം കഴിക്കണം എന്നാണ്, അതുകൊണ്ട് എട്ടാം ദിവസം തന്നെ വേണമെന്നാണ് മോഹം. ആ അങ്ങനെ തിരിച്ചേക്കെങ്കിൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല. എട്ടാം ദിവസം അല്ലേ, എന്നാ അങ്ങനെയാവാം. ഈ വിശേഷിച്ചത് പോലെയൊക്കെ പിന്നെ കാണാൻ മതി. പൂവല്ലേ യാത്ര കഴിഞ്ഞ് അരിയൻ പൂവ് വേണം. ആ എന്നാ പിന്നെ കാണാം. യാത്ര പറഞ്ഞു കഴിഞ്ഞു, യാത്ര പറഞ്ഞു കഴിഞ്ഞിട്ടും ഭക്ഷണം പോകണില്ല. എന്നെ എന്താ സംശയം? ഇനി വല്ലതും സംശയം ഇല്ല, ഇനി സംശയമൊന്നുമില്ല, കാര്യങ്ങളൊക്കെ ആയി. ആ എന്നാ അങ്ങനെ ആവട്ടെ. യാത്ര പറഞ്ഞു, യാത്ര പറഞ്ഞ് നന്നി പോവാ. ശരി വന്നിച്ചു, വന്നിച്ചു തിരിയ കഴിഞ്ഞപ്പോ വൈഷവന്റെ പ്രതൊക്കെ മാറി. എന്ത് സാഹസാ ഞാൻ ഈ കഥയിൽ, എന്താ ഞാൻ അവിടെ പറഞ്ഞ്? ഇങ്ങനൊരു അബദ്ധം ഇതിന് മുമ്പ് എനിക്ക് ഉണ്ടാക്കിയില്ല. കാര്യം എത്ര ഗൗരവമുള്ളതായി തീർന്നു എന്ന് കണക്കൊന്ന് മൂന്നാഴ്ച ശരിയാ കണക്കാക്കി പുറപ്പെട്ടേക്കണേ. നാടൂര്യമ്മ നിക്കോ എന്ന് ആലോചിക്കുകയില്ല. അത് പോരാ, മൂന്നാഴ്ചയായാലും വേണം. നിശ്ചയിച്ചാണ് വട്ടം കൂട്ടാൻ പുറപ്പെട്ടത്. ഇപ്പൊ എങ്ങനെ വന്നു ഈ മൂന്നാഴ്ച കൊണ്ട് ട്രെയിനൊക്കെ മുഴുവൻ തൃപ്തിപ്പെടുത്തേണ്ട നിൽക്കലായി. എല്ലാവരെയും സന്തോഷിപ്പിക്കണ്ടേ? അതാണ് ഒരു വിചാരിച്ചപ്പോൾ ശരീരം കുട്ടികൂട്ടിയെങ്കിലും കയർത്തുന്നതിനല്ല പരിശോധന. ശരീരത്തിന് ചില വേറെയല്ലോ, എന്തോ എന്തൊരു സാഹസമാണ് താൻ കാട്ടിയത് എന്നങ്ങനെ തോന്നിപ്പോയി. മനസ്സ് പരിഭ്രമവും സന്താപവും ഇങ്ങനെ പറ്റിപ്പോയില്ലോ എന്നുള്ള വിചാരം ഒക്കെ കൂടി പ്രവേശിച്ചും കൊണ്ട് പുറപ്പെട്ടു. വഴി നടന്നതും നടക്കുന്നതും ഒന്നും അറിയുന്നില്ല ഈ മനസ്സിലെ ശല്യം കൊണ്ട്. അവിടുന്ന് വേഗം പോയി, വേഗം പോയി രാജധാനിയിൽ ചെന്നു. അവൻ്റെ രാജധാനിയിൽ ചെന്ന് അവർ അവിടെ പരിചാരകന്മാർ വരുന്നുണ്ട്. അതിൽ ചിലരെ വിളിച്ച് അതെ നിങ്ങൾ കാര്യം ചെയ്യണം, വേഗം മന്ത്രിമാരോട് എല്ലാവരോടും ഉടനെ ഇവിടെ വരാം, എത്രയോ വേഗം ഇവിടെ എത്തണം എന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് ആളുകളൊക്കെ കൂട്ടിക്കൊണ്ടിരാ. നേരേക്കൊണ്ട് ഏറ്റവും മുഴുവൻ കഴിഞ്ഞു. ഇനിയിപ്പോൾ അന്ന് ഏറ്റവും എന്നെ ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റുമോ? അത്രത്തോളമൊക്കെ ഉറപ്പിച്ചാൽ ഒന്ന് കൊന്നതുള്ളതും അവിടെ ഉപേക്ഷിക്കാൻ തരില്ല. എങ്ങനെയെങ്കിലും നടുവേക്കാം വിശേഷിച്ചാണ് ഇവർക്ക് ആളെ പറഞ്ഞേച്ചത്. ആളെ പറഞ്ഞേച്ചാൽ അവിടുന്ന് വേഗം പോയി. അപ്പോൾ അവിടെ ദേവദർശനം കഴിഞ്ഞ് വന്നാൽ പിന്നെ വലിയ താമസമില്ല ഭക്ഷണത്തിനൊക്കെ. അതിന് അവിടെ ചെന്നു, ചെന്നപ്പോൾ അവിടെ ആയിട്ടുണ്ട് ഒക്കെ. അവിടെ ചെന്നു ഭക്ഷണത്തിന് ചെയ്യുമ്പോൾ ഒരു വറ്റ് അങ്ങോട്ട് ഇറങ്ങണില്ല. ഉള്ളതൊക്കെ പോവാറായില്ലോ എന്നുള്ളൊരു വിചാരം. ഈ നിശ്ചയിച്ചതനുസരിച്ചാണെങ്കിൽ ഇവിടെ ഉള്ളതൊക്കെ ഉണ്ടായാൽ തന്നെ മതിയാവും. അത് ആ ഒരു പരിഭ്രം ഇങ്ങനെ ഒരു അപ്പം മാറ്റിക്കാൻ പറ്റിയില്ലോ. അതെനിക്ക് ഗ്രഹപ്പുഴയുടെ ശക്തി ഉണ്ടെന്നൊക്കെ വരുത്തി, ഭക്ഷണം കഴിച്ചു എന്നൊക്കെ വരുത്തി അവിടുന്ന് വേഗം എണീറ്റ് വന്നു. വന്നപ്പോഴേക്കും പോയി ആൾ എന്തോ അത്യാവശ്യമാണ് അവർക്കും മനസ്സിലായി. ആൾ വന്ന് അങ്ങനെ ആലോചിച്ച് കൊണ്ടുപോയല്ലേ. അപ്പോൾ എന്തോ പരിഭ്രമിച്ചുകൊണ്ടുള്ളൊരു അവസരമാണെന്നാ തോന്നണെ. എന്താണ് കാര്യം എന്ന് അറിഞ്ഞില്ലല്ലോ. വേഗം പോവാ വിശേഷമാണ് അറിഞ്ഞ ആളിൽ അറിഞ്ഞ ആളിലൊക്കെ അവിടെ അദ്ദേഹം ഊന്ന് കഴിഞ്ഞ് വന്നപ്പോഴേക്കും അവിടെ ആളിലൊക്കെ എത്തിയില്ലോ. അതെ നിങ്ങൾ എല്ലാവരെയും ഒന്ന് കണ്ട് ചില കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യണം. അതിനെ ആയിട്ടാണ് ആളെ ഏറ്റത്. കാര്യം വേറെ ഒന്നുമല്ല, എനിക്കിന്ന് വലിയൊരു അർത്ഥം പറ്റിയ ദിവസമാണ്. എന്താണോ കൈലാസത്തിൽ ഭഗവത് ദർശനത്തിനായിട്ട് പോയി ഭഗവാനെ കണ്ടപ്പോൾ വല്ലുണ്ണി തമ്പുരാനെ കണ്ടു. അദ്ദേഹത്തിൻ്റെ അപ്പോഴത്തെ സമ്പ്രദായമൊക്കെ കൂടി കണ്ടപ്പോൾ ഒരു വിരുന്ന് വേണമെന്ന് നിശ്ചയിച്ചു അദ്ദേഹത്തിന്. എന്നിട്ട് അപ്പോൾ അതിന് ഒക്കെ കൂടി ചെലവിൻ്റെ ഒക്കെ ഒന്നും നിരീക്ഷിക്കാതെയില്ല. മൂന്നാഴ്ച അരി എന്നാണ് ഞാനൊന്ന് കണക്കാക്കിയത്. അത് അവിടെ ഒന്നും നിൽക്കില്ല എന്നാണ് അപ്പോൾ വന്നത്. എന്താ അത്? അത് അവിടെ മാത്രം പോരാ, വല്ലുണ്ണി തമ്പുരാന് മാത്രം പോരാ, ത്രൈലോക്യവാസികൾക്ക് മുഴുവൻ എന്നുള്ള ദിക്കിലായി. ഒന്നാദ്യം മൂന്നാഴ്ച എരിയെന്ന് നിരീക്ഷിച്ചത് മൂന്ന് ലോകത്തിലുള്ള ആളുകളെ മുഴുവൻ തൃപ്തിപ്പെടുത്താൻ പാകമാക്കി തീർക്കണം, എന്നെങ്കിൽ ഭംഗിയാവൂ എന്നുള്ള ദിക്കിലാണ് അപ്പോൾ എത്തിയിട്ടുള്ളത്. അത് എങ്ങനെയാണ് ഇപ്പം നേരെയൊക്കെ നിങ്ങളുടെ ഒക്കെ സഹായം കൊണ്ട് സഹായമാക്കാൻ സാധ്യമാവും എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും കൂടി എന്നെ കൊണ്ട് ഈ നിശ്ചയിച്ചിട്ടുള്ളത് ഇരുന്നുണ്ടല്ലോ ഭഗവാൻ ശ്രീപരമേശ്വരനെ വരുത്തി തൃപ്തിപ്പെടുത്തിയിരിക്കാന്നുള്ള കാര്യം ഈ വിരുന്ന് വളരെ ഭംഗിയാക്കി നിർവഹിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളൊക്കെ അതിന് വേണ്ട സഹായ സഹകരണങ്ങളൊക്കെ ചെയ്യണം. ഞാൻ ഒന്നിനും ഇടപെടില്ലെന്ന് നിങ്ങളുടെയൊക്കെ ഇഷ്ടം പോലെ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെ ആയാലും നേരെ ത്രൈലോക്യവാസികളെ മുഴുവൻ തരും. അങ്ങനെയാണ് വന്നെത്തിയത്.
ഞാനാ പിന്നെ വലിയ തമ്പുരാൻ്റെ കാര്യം മാത്രമേ ഞാൻ വിചാരിച്ചുള്ളൂ. അത് പിന്നെ മറ്റുണ്ണികളുടെയൊക്കെ ഈ ദേവൻ്റെ ഈ ദേവിയുടെ ഈ ത്രൈലോക്യവാസികളുടെ ഈ അങ്ങനെ ഞങ്ങൾ വലുതായി ഇതാ ക്ഷണനേരം കൊണ്ട് ത്രൈലോക്യവാസികൾ മുഴുവൻ വരും. അവർക്കൊക്കെ തൃപ്തിയാവാത്തക്ക വിധത്തിലുള്ള ഭക്ഷണത്തിൻ്റെ വട്ടം വേണം എന്ന് നിശ്ചയിക്കാൻ ഇടവന്നു. അങ്ങനെയൊക്കെ നിശ്ചയിച്ചാണ് അവർക്ക് പോകുന്നത്. എന്നാൽ ഇനി അവിടെ ചെന്ന് പറ്റില്ല എന്ന് പറയാൻ അത് എനിക്ക് ശ്രദ്ധയില്ല. അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ സഹായം കൊണ്ടൊന്ന് നേരാക്കാൻ പറ്റും എന്നിട്ടാണ് ഞാൻ വന്നത്. ഓരോരുത്തർക്കും ഏതെല്ലാം ചുമതലകളാണ് ഏൽക്കാമെന്നുള്ളത് വെച്ചാൽ അത് അങ്ങോട്ട് ചോദിക്കുക. ഒരാളെ മാത്രം അങ്ങനെയല്ല ഞാൻ വിചാരിക്കുന്നു. വനുവിശ ആളുകളുടെ സഹായ ശേഖരണം ഉണ്ടെങ്കിലേ ഇത് നടത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് എല്ലാവരും കൂടി സഹായിക്കുക. എങ്ങനെയാ എന്താ എന്താ ആവാന്നുള്ളത് വെച്ചാലോ എങ്ങനെയാ